എല്ലാവർക്കും നമസ്കാരം മതം വിട്ട പെണ്ണുങ്ങൾ ഇനി സംസാരിക്കട്ടെ എന്ന ഈ പരിപാടിയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷമാണ് വളരെ കഷ്ടപ്പെട്ട് മറ്റൊരു വനിതയെ നമ്മൾ തപ്പി കണ്ടുപിടിച്ചിരിക്കുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ ചില കാരണങ്ങൾ കൊണ്ട് അവർക്ക് മുഖം കാണിച്ച് സംസാരിക്കാനുള്ള ചില തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് ഇന്ന് ശബ്ദം മാത്രമാണ് നമ്മൾ കേൾക്കുകയുള്ളൂ പക്ഷേ നമുക്ക് പറയുന്നതിലെ കാര്യങ്ങളാണ് കൂടുതൽ അറിയേണ്ടത് ഉള്ളത് എന്നതുകൊണ്ട് തന്നെ

ണിച്ച വീട്ടിന് പുറത്തേക്കുള്ള വീഡിയോ നിലവിൽ അവർക്ക് വല്ല സൂചന ഉണ്ടോ അതോ എങ്ങനെയാണത് ഈ മതം ഉപേക്ഷിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വീട്ടിൽ അറിയുന്നത് അവർക്ക് അങ്ങനെ വലിയ ഐഡിയ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇടയ്ക്കും തെലക്കും നമ്മൾ ഒരു കൺവേഴ്സേഷൻ ഒക്കെ ഉണ്ടാകുമ്പോ പ്രത്യേകിച്ച് നബിയുടെ ഭാര്യമാരുടെ അല്ലെങ്കിൽ എന്റെ ഉമ്മ സ്വർഗത്തിൽ പോകണം പറയുമ്പോൾ തന്നെ ഞാൻ ചോദിക്കും അവിടെ എന്ത് തേങ്ങാനുള്ളത് അവിടെ നാല് എഴുപത്തിരണ്ട് ഹോരുമാരെയാണ് ഉമ്മക്ക് അതിന് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടോ സോ ഐ തിങ്ക് പെണ്ണുങ്ങൾക്ക് കൂടുതലും നരക ഒഴിവാക്കണം എന്നുള്ള ഒരു റാഷനിലാണ് അവർക്ക് സ്വർഗത്തിൽ പോകുന്നതിനേക്കാളും ആണുങ്ങള്ക്ക് കൂടു സ്വർഗത്തിൽ പോകണം എന്നുള്ള ഒഴിവാക്കുന്ന ഫ്രം ദാറ്റ് അതൊരു അങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ ആ സംഗതിയിൽ കൊണ്ടുവരുന്നതായിട്ട് കേൾക്കുന്നത് അതെന്താണ് അങ്ങനെ ഒരു 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 ഡിസ്റ്റിങ്ഷൻ കൊണ്ടുവരാൻ കാരണം അതിനെ കുറിച്ച് കാരണം യാ കാരണം നമ്മള് സ്ത്രീകളോട് സംസാരിക്കുമ്പോ പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ സംസാരിക്കുമ്പോ അഞ്ചു നേരം നിസ്കരിക്കും നോമ്പെടുക്കും അവരത് ചെയ്യുന്നത് എന്തിനായിരിക്കും കാരണം ഖുർനിൽ പറയുന്നത് അതൊരു മേൽ സെൻട്രിക് ആയിട്ടുള്ള ഒരു ബുക്കാണ് അപ്പം ഈ എഴുപത്തിരണ്ട് ഹൂരിമാർ അല്ലെങ്കിൽ മദ്യപുഴ സോ എന്തായാലും നമ്മുടെ നാട്ടിലെ ഗേൾസിന് മദ്യപുഴയിലൊന്നും അല്ലെങ്കിൽ ലഹരില്ല അതില് അപ്പൊ മദ്യപുഴയിലും എഴുപത്തിരണ്ട് ഹൂരിമാരിലൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പൊ അവർക്ക് മെയിൻ ആയിട്ട് പിന്നെ അവർക്ക് ഇത് നരകത്തിൽ നിന്ന് ഒഴിവാവുക ആ ഒരു കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ പക്ഷെ ഏഹ് സംസാരിക്കുമ്പോ അവർക്ക് നരകം നരകം എത്തി അതൊന്നും വലിയ പേടിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അവർക്ക് ആ എഴുപത്തിരണ്ട് ഹൂരിമാർ കിട്ടണം ആ മദ്യപുഴ ഒന്ന് കിട്ടണം അങ്ങനെ ആ സ്വർഗ്ഗം ഒരു 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 ആ ആയിട്ടുള്ള അപ്രോച്ചിങ് എനിക്ക് അതുകൊണ്ട് തന്നെ ആണോ ഈ സ്ത്രീകൾ പലപ്പോഴും ഇതിന് വല്ലാതെ ഓവറായിട്ട് ഡിഫൻഡ് ചെയ്യുന്നതുപോലെ തോന്നിയിട്ടുണ്ടോ ഈ മതം ഉപേക്ഷിക്കുന്ന കാര്യം വരുമ്പോ പോലും വരുമ്പോലും ഡിഫൻസ് മതത്തിന് ഡിഫെൻഡ് ചെയ്യുന്ന കാര്യത്തില് അതെ അത് കെ എഫ് സി ശരിക്കും പറഞ്ഞാൽ അല്ല കോഴികൾ കെ എഫ് സിനെ ഡിഫെൻഡ് ചെയ്യുന്ന പോലെയാണ് സ്ത്രീകള് മതത്തിനെ ഡിഫെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിക്കുള്ളത് ഏഹ് അവര് ഡിഫെൻഡ് ചെയ്യാൻ എന്താ കാരണം അവർ ഇത്രയും കാലം ഇങ്ങനെ അവരുടെ ആഗ്രഹങ്ങളും അവരുടെ സെൻസ് ഓഫ് സെൽഫൊക്കെ ഉള്ളിൽ ഒതുക്കി ഇങ്ങനെ ജീവിച്ച് ഒരു പത്തൊമ്പത് വയസ്സ് വരെ ഇത്രയും കാലം ഇങ്ങനെ ഭയങ്കര കൺട്രോൾഡ് ആയിട്ട് ജീവിക്കുമ്പോൾ പിന്നെ ബാക്കിയുള്ള ആൾക്കാർ അങ്ങനെ ജീവിക്കുന്നത് കാണുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവും അത് അത് ശരിക്കും പറഞ്ഞാൽ എല്ലാ ഉണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ ആണ് പ്രത്യേകിച്ച് നമ്മുടെ പുതിയ ജനറേഷൻ അവരിങ്ങനെ അടിപൊളിയായിട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ അതുപോലെ ഇങ്ങനെ വോയിസ് ധൈര്യം കാണിക്കുമ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവില്ലേ അതും എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ അവരുടെ അതിന് അത് പറഞ്ഞിരിക്കുന്നതാണോ പലപ്പോഴും അതെ അതെ പിന്നെ ഇപ്പോഴും ഇപ്പഴും നമ്മള് സമൂഹത്തിൽ എന്ത് തിന്മെടുത്ത് നോക്കിയാലും ഇപ്പോ ഇപ്പൊ സവർഗരതിലാമില്ലാത്തതുകൊണ്ട് ദീൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പം ഒരാള് കള്ളുടിച്ച് ബഹളം ഉണ്ടാക്കി അല്ല ദീൻ ഉണ്ടായിരുന്നെങ്കിൽ കള്ളുടിച്ച ആള് ബഹളം ഉണ്ടാക്കിണ്ടായിരുന്നു അപ്പൊ എന്ത് തിന്മ കാണുമ്പോൾ ഇത് ഇസ്ലാം ഇല്ലാത്തതുകൊണ്ടാണെന്നുള്ളൊരു ചിന്ത വരുമ്പോ അഫ്കോഴ്സ് ആൾക്കാർ ഇസ്ലാം ഉണ്ടായി കഴിഞ്ഞാൽ നല്ലൊരു മനുഷ്യനാവും എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട് പക്ഷെ ഐ ഫീൽ ലൈക്ക് എന്ത് ഐഡിയോളജിന്റെയും ഉള്ളില് ഇപ്പൊ മുസ്ലിം ആണുങ്ങളാണെങ്കിലും മുസ്ലിം പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിലും ഞാൻ അവരുടെ മെന്റാലിറ്റി പറയുമ്പോൾ ബാക്കിയുള്ളവർ നന്നാവണം എന്നാണ് ആഗ്രഹം എല്ലാവരും ഇസ്ലാമിലോട്ട് വന്നിട്ട് ലോകം ഒന്ന് നന്നാവണം എന്നാണ് ഉള്ളിലുള്ള ഒരു ആഗ്രഹം എന്താണ് ഇങ്ങനെ അവര് മോശക്കാരാവണം അല്ലെങ്കിൽ അവര് അവരെന്താ പറയാ അവര് നരകത്തിൽ പോകണം എന്നല്ല അവര് നരകത്തിൽ നിന്ന് രക്ഷിക്കണം എന്നുള്ള ഒരു എന്നുള്ളിലേ നമ്മള് നമ്മൾ ചെറുതാകുമ്പോ നമ്മൾ സ്കൂളിൽ പോകുമ്പോ നമ്മൾ നോൺ മുസ്ലിം ഫ്രണ്ട്സിനെ ആയി കൺവേർട്ട് ചെയ്യണ അവര് നരകത്തിൽ പോകുന്നത് പേടിച്ചിട്ടല്ലേ അപ്പോൾ ഉള്ളിലുള്ള മെന്റാലിറ്റി എപ്പോഴും ഗുഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു അതിനുള്ള മാർഗ്ഗം മാത്രമാണ് മോശം അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടോ കുട്ടികളായിരിക്കുമ്പോ അല്ലെങ്കിൽ ശ്രമിച്ചിട്ടുണ്ട് ശ്രമിച്ചിട്ടുണ്ട് അതിനെ കുറിച്ചൊന്ന് പറയാമോ എങ്ങനെ എന്തായിരുന്നു ആ ഒരു മതം പരിവർത്തനം സാധാരണ ഞാനൊക്കെ അത് അത് നമ്മളൊക്കെ പറയാറുണ്ട് ആസ് എ എങ്ങനെയാണ് ചെയ്തിരുന്നത് പരിവർത്തനമാനിക്ക് ഓർമ്മ നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോ ഞാൻ ചെറുതാകുമ്പോ നമുക്കറിയാം നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള ഹിന്ദു സ്ത്രീകളൊക്കെ ഇതുപോലെ ബ്ലൗസും ഒരു തുണിയും ഇട്ടിരുന്ന് അപ്പൊ അവരുടെ ബെല്ലി ഫുൾ എക്സ്പോസ്ഡ് ആവും അപ്പോ നമ്മളിങ്ങനെ നമ്മള് പാരന്റ്സ് ഇങ്ങനെ പർദ്ദിക്കിട്ട് കാണുമ്പോ നമ്മളിവിടെ എക്സ്പോസ്ഡ് ആയി കാണുമ്പോൾ ഞാൻ ചെറുതാകുമ്പോ ഏഹ് എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു വയസ്സായ സ്ത്രീ ഇങ്ങനെ ബലി കാണിച്ചിട്ട് പോകുന്നുണ്ട് അപ്പൊ നമ്മള് ചെറിയ കുട്ടിയാണ് നമ്മൾ മദ്രസൈഡൊക്കെ പോകുന്നത് നമുക്ക് വായിക്കുവല്ല ഫിൽറ്റർ ഇല്ല ഇപ്പോഴും ഇല്ല എന്നാലും ഇങ്ങനെ ഞാൻ ചോ ചോദിച്ചിട്ടുണ്ട് എന്താണ് ചേച്ചി ഇങ്ങനെ വയറ് കാണിച്ച് നടക്കുന്നത് ഒന്നും മറിച്ചൂടെ ഒരു ഷാളൊക്കെ ഇട്ടൊന്ന് മറച്ചുവിടെ എന്നൊക്കെ അപ്പൊ അപ്പൊ അത് വയസ്സായ ഒരു ഹിന്ദു സ്ത്രീയാണ് അവൻ്റെ അടുത്ത് പറഞ്ഞേ വയറൊന്നുള്ളത് കാണിക്കാനുള്ളതാണ് അല്ലാണ്ട് ഇങ്ങനെ നിങ്ങളെ പോലെ മറിച്ചു പിടിച്ച് നടക്കാനുള്ളതല്ല ശരിക്കും അത് ഭയങ്കര പ്രഫോണ്ട് ആയിട്ട് ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോൾ തോന്നുന്നുണ്ട് സോ തിരിച്ചു ആൾക്കാര് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ തിരിച്ചു ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നൈസ് കാരണം നമുക്കത് അവിടെ അവിടെ വെച്ച് സ്റ്റോപ്പ് ആവും പക്ഷെ ആൾക്കാര് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇസ്ലാമിന് ഒരു പ്രത്യേക ഒരു പെഡസ്റ്റിൽ വെച്ചിട്ട് യോ ഇസ്ലാമിനെ ക്രിറ്റിസൈസ് ചെയ്യാൻ പാടില്ല അത് അത് മൂന്ന് ബില്യൺ ആൾക്കാർ വിശ്വസിക്കുന്ന ഒരു മതമാണ് അപ്പൊ അതിനെ ക്രിറ്റിസൈസ് ചെയ്യരുത് അതിനെ അതിനെങ്ങനെ സോപ്പിട്ട് കൊണ്ട് നടക്കുക ഒരു കോൺസെപ്റ്റ് അങ്ങനെ വെച്ച് നടക്കുമ്പോൾ ആരും വിമർശിക്കാതെ ആകുമ്പോഴാണ് നമുക്ക് കുറച്ച് അഹങ്കാരം പവറൊക്കെ കൂടി ഒരു പെഡസ്റ്റിലായിരിക്കുന്നതൊന്നും അപ്പൊ ആരിഫ് ഒക്കെ ചെയ്യണത് ഭയങ്കര നല്ലതാണ് ഇങ്ങനെ ഡിഫെൻഡ് ചെയ്ത് ക്രിട്ടിസൈസ് ചെയ്ത് കൊണ്ടിരിക്കുക അവര് സോപ്പിട്ട് ഇതാക്കേണ്ട ഒരു ആവശ്യം എനിക്ക് തോന്നിയിരിക്കുക ഇപ്പൊ ഈ മതം ഉപേക്ഷിച്ചിട്ട് എത്ര നാളെ എങ്ങനെയാണ് ഉപേക്ഷിക്കുന്നതിലേക്ക് എത്തിയത് മത ഉപ ഉപേക്ഷിക്കാനുള്ള മെയിൻ കാരണം റിയാൽ ദുസഹലിഹീൻ ആയിരുന്നു അപ്പൊ നമ്മള് നമ്മൾ ആകുമ്പോ നമുക്ക് ആ നീലച്ചട്ട ബുക്ക് ഓർമ്മയുണ്ട് റിയാൽ ദുസലിഹീൻ നീലച്ചട്ട ഉള്ള ബുക്ക് സോ ഇങ്ങനെ ബോറടിച്ചിരിക്കുമ്പോ ഹദീസ് എന്നുള്ള ഒരു ഗ്രന്ഥ സമാഹാരമൊക്കെ ഉണ്ട് ഹദീസ് സമാഹാരം അപ്പൊ ഈ റിയാൽഹീനും വിശ്വാ ഹദീസും ഇതിന്റെ ഈ സമാഹാരമൊക്കെ ഉണ്ടാവില്ല എല്ലാവരുടെയും ഹദീസ് കൂടിയിട്ടുള്ള അപ്പൊ നമ്മളതിങ്ങനെ വായിക്കും ബോറടിച്ചിരിക്കുമ്പോ ഇത് എന്താന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മദ്രസയിലെ ഉസ്താദ്മാരുടെ ഡിബേറ്റ് ചെയ്യും ഏഹ് എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഈ പുസ്തകമൊക്കെ വായിക്കുമ്പോ ഞാനിങ്ങനെ തുറന്നോക്കുമ്പോ ഏഹ് ഫസ്റ്റ് ഇതില് കാണുന്നത് അബലകളോട് എങ്ങനെ ഒരു സെക്ഷൻ ഉണ്ട് അപ്പൊ ഞാനിത് എന്താണ്ട് അബലുകളോട് എങ്ങനെ എന്നുള്ള സെക്ഷൻ അപ്പൊ ഇത് ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളത് ആണുങ്ങളോട് പറയാണ് സ്ത്രീകളോട് അങ്ങനെ പെരുമാറുന്നത് അപ്പൊ എന്ന് എഴുതാൻ വയ്യ അബലാണ് എഴുതിയിട്ടുള്ളത് ആ ഒരു സെന്റൻസ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അങ്ങനെ സ്ത്രീകൾ പളുങ്കു പാത്രം പോലെയാണ് അതുപോലെ ഭയങ്കര പാറ്റർണൈസിങ് ആയിട്ടുള്ള ഒരു സാധനങ്ങള് അവരിങ്ങനെ കൊണ്ടുനടക്കണം അവരിങ്ങനെ ഒരു എന്താ പറയാ എന്നിട്ട് അവര് അവരെ ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ സംരക്ഷണം ശരിക്കും പറഞ്ഞ ഒരു സെക്സ് സബ്ജക്റ്റ് ആയിട്ടാണ് അതില് ബുക്കിൽ ഫുൾ ഫുള്ളായിട്ടുള്ളത് അപ്പം പിന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ സമയത്ത് വേറെ എൻറ്റർമെന്റ് ഇല്ല അപ്പൊ ശരിക്കും എനിക്ക് ഒരു എന്റർടൈൻമെന്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ ബുക്ക് ഒക്കെ വായിക്കണം എന്നായി കാരണം ഇതിലാണല്ലോ കുറച്ച് സ്പൈസി സാധനങ്ങളൊക്കെ ഉള്ളത് പ്രത്യേകിച്ച് ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ പിന്നെ നബിയുടെ എന്താ ലീല വിലാസങ്ങളൊക്കെ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് അതൊരു എന്റർടൈൻമെന്റ് ആയിരുന്നു ഹദീസ് ബുക്ക് വായിക്കാന്ന് പറയുന്നത് കാരണം വീട്ടുകാരും ചേർന്ന ഹദീസ് ബുക്ക് വായിക്കണം എന്ന് വെച്ചാൽ ഇതിന് കുറെ സ്പൈസി സാധനങ്ങളുണ്ട് അങ്ങനെ സ്കൂളിലാവുമ്പോ തന്നെ ഒരുമാതിരി ഇത് ഫുള്ള് വായിച്ച് എനിക്ക് ഡൗട്ട് തുടങ്ങിയിരുന്നു പക്ഷെ നമ്മളെങ്ങനെ പക്ഷെ ആ സമയത്ത് എവല്യൂഷൻ എന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ച് എനിക്ക് വലിയ ആഗ്രഹമില്ലായിരുന്നു അപ്പം ഈ ഇതിനെ ദൈവത്തിനെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല മെബിയുടെ കുറച്ച് സാധനങ്ങൾ എനിക്ക് എന്തായാലും ഇങ്ങനെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല ഏഹ് പിന്നെ എവല്യൂഷനെ കുറിച്ച് വായിച്ചു വായിച്ചുവയ്ക്കുമ്പോൾ ആ ഗ്യാപ്പ് ഗ്യാപ്പിട്ട് ഫില്ലായി അപ്പൊ പിന്നെ ഈ ഈ ദൈവം മാത്രമല്ല വേറൊരു ദൈവം ഇല്ല എന്നുള്ളൊരു എവല്യൂഷന് ആ സാധനം വന്നപ്പോ പിന്നെ അതിന്റെ അടുത്ത് ക്ലബ് ഹൗസ് വന്നു അപ്പൊ ക്ലബ് ഹൌസിൽ ഒരുപാട് ചർച്ചകൾ കേട്ടു അപ്പോഴാണ് ഞാൻ ആരിഫ് ഖാന്റെ സംസാരങ്ങളൊക്കെ കേൾക്കുന്നത് അങ്ങനെ നമ്മൾ പരിചയപ്പെട്ട് പിന്നെ യാ അതൊക്കെ കേൾക്കുമ്പോ നമ്മളെ പോലെ ഒരുപാട് ആൾക്കാരുണ്ട് ഇതുപോലെ പുറത്ത് പറയുന്ന ആൾക്കാർ ഡൗട്ട് പുറത്ത് പറയുന്ന ആൾക്കാരുണ്ട് അതുപോലെ പറയാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട് അപ്പൊ നമ്മളെ പോലെ ഒരു കമ്മ്യൂണിറ്റി വേറുണ്ട് എന്ന് അറിയുമ്പോ നമുക്ക് ഭയങ്കര ഒരു ഒരു പ്രെറ്റേണിറ്റി പോലെ തോന്നും യാ തോന്നുന്നു മെയിൻ ആയിട്ട് ആ കൊറോണ ക്ലബ് ഹൗസ് ആ സമയത്ത് ആ സമയത്താണ് ഉണ്ടായിരുന്ന കുറച്ചും കൂടി ഒരു ഒരു കച്ചിത്തിരുമ്പെന്നറിയാതും പോയി കിട്ടിയത് അങ്ങനെയാണ് ആ ലാസ്റ്റ് സാധനം എന്തായിരുന്നു പിടിച്ചു നിർത്തിയിരുന്നത്

അതൊരു നല്ലൊരു ഓപ്ഷൻ ആണ് ഒരു വ്യത്യാസത്തിലേക്ക് പോവാൻ പറ്റിയ ഒരു

അതെ അതെ അപ്പൊ ആ ഒരു വിഷയത്തെ ഇവർ അഡ്രസ് ചെയ്യാറില്ല ഇവര് ഒരു ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യമായിട്ടാണ് വരാറ് അത് കേട്ടിട്ടുണ്ടാവും അങ്ങനെ ഒരു ചോദ്യമായിട്ട് അങ്ങനെ എന്നിട്ട് ഏതെങ്കിലും പക്ഷെ നമ്മളുടെ കൾച്ചറും നമ്മുടെ അതേ അല്ലെ ആ ഒരു ദൈവം അള്ളാഹുവിന് അങ്ങനെ ഒരു ദൈവം ആകാനുള്ള ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ അങ്ങനെ അന്വേഷിച്ചിട്ട് പോയിട്ടുണ്ടോ ഇല്ല അങ്ങനെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള കോൺവെർസേഷനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു കാരണം ആയിട്ട് നമുക്ക് എനിക്ക് തോന്നിയിട്ടില്ല ആദ്യം നമ്മുടെ ഈ ഇതിൽ എന്താ പറയാ പുഴുത്തു നാറുന്ന കുറെ സാധനങ്ങളുണ്ട് അത് ആദ്യം എടുത്ത് മാറ്റണം എന്നിട്ടാണ് നമുക്ക് ഈ ഫിലോസഫിക്കൽ കോൺവെർസേഷനിലോട്ട് പോകാൻ പറ്റുള്ളൂ കാരണം ഇപ്പൊ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് അഗ്നോസ്റ്റും വ്യത്യസ്റ്റും തമ്മിലുള്ള സംസാരങ്ങളും ഒരുപാട് ഫിലോസഫിക്കൽ കോൺവേർസേഷൻ അത് ഉണ്ടാകും പക്ഷെ ഐ ഫീൽ ലൈക് ദാറ്റ് അത് ഒരു കുറെ വർഷം കഴിഞ്ഞിട്ടുണ്ടാവേണ്ട ഒരു സാധനമാണ് നമുക്ക് ആദ്യം ഇത് എടുത്തു മാറ്റേണ്ടത് ഈ സ്ത്രീകളോട് ചെയ്യുന്ന ചരിത്രങ്ങൾ അതുപോലെ

െ പക്ഷെ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ പറയുമ്പോൾ ഇസ്ലാമിക് അപ്പോളജിസ്റ്റുകൾ അവർ വന്നിട്ട് പറയാ ഇതെല്ലാം ഇതെല്ലാം ആണ് ഇതെല്ലാം അവിടെ എന്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾ പഠിച്ചത് ശരിക്കുമുള്ള നല്ല സോഴ്സ് പഠിക്കാത്തതിന്റെ കുഴപ്പമാണ് നിങ്ങൾ സ്വ സ്വയം പഠിക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് നിങ്ങൾ നല്ല ഉസ്താദിനെ കണ്ടിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ആരെങ്കിലും ഓഫ് അത് അത് തിരുത്താൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് വർഷങ്ങളോളം ശ്രമിച്ചിട്ടുണ്ട് നമ്മൾ നിങ്ങൾ സോഴ്സ് ശരിയില്ല ഇത് അതാണ് ഇതാണ് എന്നാൽ നമ്മൾ ആയിട്ട് സോഴ്സ് കാണിച്ചു കൊടുക്കുമ്പോൾ ഇത് അങ്ങനെ ഇല്ല പ്രത്യേകിച്ച് ഈ ചന്ദ്രൻ ചന്ദ്രൻ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു ഇവര് അതിന്റെ വേർഡ് മീനിങ് ആയിട്ട് ഇങ്ങനെ മാറ്റി മാറ്റിയിരിക്കും ഒരു എളുപ്പമില്ലാണ്ട് ഏഹ് ഇവർക്കൊരു ഇന്റഗ്രിറ്റി ഉണ്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇങ്ങനെ നമ്മൾ റെഫറൻസ് പറയുമ്പോഴ്സ് കാണിച്ചെടുക്കുമ്പോ ഇതല്ല അപ്പൊ എടുക്കുക എന്നിട്ട് പിന്നെ നബിയുടെ നല്ല കാര്യങ്ങൾ വരുമ്പോ ഇവര് എടുക്കാത്ത കൊറേ തബിരി അതുപോലെ ഹദീസിന്റെ ആൾക്കാരുണ്ടല്ലോ അവർ എടുക്കും എന്നിട്ട് നമ്മൾ പറയുമ്പോ പിന്നെ ഹദീസ് ഒന്നും മോശം കാര്യങ്ങളൊക്കെ ഹദീസ് എടുക്കില്ല പിന്നെ അപ്പൊ തബിരി മോശം ആൾക്കാരായിട്ട് മാറും അതെ അതെ അവർക്ക് അടിപൊളി ഒക്കെ അടിപൊളിയാ ഇതെല്ലാം അറിഞ്ഞിട്ടുണ്ട് മീൻസ് ആ ഒരു ഇതിനെ കാണാൻ ഇവരുടെ അതെ യാ പക്ഷെ എനിക്കും കൂടുതൽ ഡിബേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആയിട്ട് ഇങ്ങനെ പുറത്തിറങ്ങി കാരണം നമുക്ക് നമ്മുടെ നമ്മുടെതായിട്ടുള്ള കൺസ്ട്രൻസ് ഉണ്ടല്ലോ നമ്മളൊരു ഗേൾ ആണ് നമ്മുടെ ഫാമിലിയാണ് നമ്മളെ ഫണ്ട് ചെയ്യുന്നത് അതുപോലെ ഞാൻ ചെയ്യാൻ പറഞ്ഞു അത് വേണ്ട ഇൻട്രോ ചെയ്ത് പ്രശ്നമാണെന്നാണല്ലോ പറഞ്ഞു വെച്ചാ അതുകൊണ്ടാണല്ലോ നമ്മളത് ചെയ്യാത്തത് അത് വളരെ ജനറിക് ജെനറിക്കായിട്ടൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും ഞാനത് ചോദിക്കാൻ ഇരിക്കുന്ന ചോദ്യാണ് മീൻസ് ഇപ്പൊ എന്താണ് ചെയ്യുന്നത് ഈ ഒരു ഇപ്പൊ എങ്ങനെയാണ് ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ബാധിച്ചത് അതിന് എങ്ങനെ ഓവർകം ചെയ്യുന്നു അതിനെ കുറിച്ചും കൂടി ഒന്ന് പറയും so yeah സോ ഏഹ് യാ പറഞ്ഞോണ്ടിരുന്നെച്ചാ നമ്മള് മെയിൻ സ്ട്രീം ആയിട്ട് ഡിബേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം നമ്മൾ കുറച്ചൊരു ഹൈഡിങ്ങിലാണ് ആരും ഇങ്ങനെ അറിയണം താല്പര്യമില്ലോ അപ്പൊ സോ ഞാനിപ്പോ ചെയ്യുന്നത് ഞാൻ എന്റെ ബാക്ക്ഗ്രൗണ്ട് സൈക്കോളജിയാണ് ഞാനിപ്പോ ചെയ്യുന്നത് മാസ്റ്റേഴ്സാണ് കോമ്യൂട്ടിക് സയൻസസിലാണ് ചെയ്യുന്നത് ഞാനിപ്പോ ഉള്ളത് ഒരു സ്കാൻഡേവിയൻ കട്ടിലാണ് പേരൊന്നും ഞാൻ പറഞ്ഞില്ല സോ യാ നെക്സ്റ്റ് ഇയർ പിഎ സ്റ്റാർട്ട് ചെയ്യും അതാണ് എന്റെ ബാക്ക്ഗ്രൗണ്ട് സോ ഞാൻ ശരിക്കും പറഞ്ഞ ഒരു കൺസർവേറ്റീവ് മുസ്ലിം ഫാമിലിയിലാണ് വളർന്നത് ഐ തിങ്ക് ദാറ്റ്സ് അബൌട്ട് ഇറ്റ് പിന്നെ ഞാൻ എട്ടാം ക്ലാസ് വരെ മദ്രസ പോയിട്ടുണ്ട് സോ നമ്മള് ആകെ ശരി ഞായറും ലീവ് ഉള്ളതും പിന്നെ ആ ലീവുള്ള ദിവസം മദ്രസ പോയിട്ട് ശരിക്കും പറഞ്ഞ ഒരു ബ്രേക്ക് ഇല്ലാത്ത ഒരു ചൈൽഡുഡായിരുന്നു മദ്രസ വിദ്യാഭ്യാസം പിന്നെ ഒരുപാട് മദ്ര വിദ്യാഭ്യാസം കുത്തിക്കാട്ടിട്ടുണ്ട് അപ്പൊ തന്നെ നമ്മള് ചോദിക്കും എന്താണ് ഇങ്ങനെ ചെറിയ കുട്ടികളോട് ഇത് തന്നെയാണ് മദ്രസ പോയാലേ അപ്പൊ എന്താണ് ഈ സംഭവം ഇത് എന്താണ് ചോദിക്കുമ്പോ ഇവർക്ക് വലിയ ഐഡിയ ഉണ്ടാവില്ല എന്നിട്ട് ടീച്ചർമാർ ബ്ലഷ് ചെയ്യുന്ന കാണും എന്നിട്ട് നമ്മള് വീട്ടിലിരുന്നിട്ട് ഇത് മൈര് ബാമ്പ് ഇങ്ങനെ ഉറക്കെ പറയും അപ്പൊ വീട്ടുകാർക്കും നാണം വരും പിന്നെ എന്തിനാണ് ഈ പറഞ്ഞ അപ്പോ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു സിസ്റ്റർ ആയിരുന്നു പിന്നെ മിഡിൽ ഈസ്റ്റിലാണ് ചൈൽഡ്ഹുഡും അഡോളസൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ നല്ല അടി ഇട്ടിട്ടുണ്ട് നമ്മളിങ്ങനെ ചോദിച്ചു ചോദിക്കുമ്പോ ഇതെന്താ ഇങ്ങനെ ഇതെന്താ ചോദിക്കുമ്പോൾ നല്ല അടി ഇട്ടിട്ടുണ്ട് ഇപ്പ്രാണെന്ന് നമ്മൾ കംപ്ലൈന്റ് ആ സമയത്ത് അടിയെന്നൊക്കെ പറയുന്നത് നോർമൽ ആണല്ലോ അപ്പൊ നമ്മളത് വാങ്ങി വരും അത് ഒരു അൻഡ്യൂ കൈൻഡ് ഓഫ് അടി തന്നെയായിരുന്നോ ചില സമയത്ത് അവർക്കൊരു pleasure കിട്ടുന്ന പോലെ തോന്നുന്നുണ്ട് ഈ ഈസ്തമാരെ അടിക്കുമ്പോ അവരുടെ കണ്ണിൽ ഒരു ഉണ്ടാകും തിളക്കുണ്ടാകും അവരിങ്ങനെ അടിക്കുമ്പോ ചെറിയ പെൺകുട്ടികൾ അങ്ങനെ അടിക്കുമ്പോ അതേപോലെ പാവട പൊക്കിയിട്ടൊക്കെ അടിക്കുമ്പോ ഒരു pleasure കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയത് ഭയങ്കര പ്രശ്നമായിരുന്നു ശാസമയത്ത് അടി മാത്രമുള്ളത് ഉം പിച്ചുണ്ടായിരുന്നു അതെനിക്ക് ഓർമ്മ ഉണ്ട് പക്ഷെ എന്റെ കസിൻ ഇണ്ടായിട്ടുണ്ട് എന്റെ കസിന് ശരിക്കും പറഞ്ഞ പാവടൊക്കെ പുഷ്ടടിച്ചിട്ടുണ്ട് അപ്പം ഏർ എനിക്കത്രേം കിട്ടിയിട്ടില്ല അവർക്കൊക്കെ നല്ല കിട്ടിയിട്ടുണ്ട് എനിവേ എന്തായാലും അത് സാധാരണ നമ്മൾ ഈ മദ്രസാ പീഡനം ആയിട്ട് ബന്ധപ്പെടുത്തി ഇതുപോലുള്ള അനുഭവങ്ങൾ പറയുന്ന ആളുകളെടുത്ത് ചോദിക്കാറുണ്ട് പലരും അത് ഷെയർ ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോടാണ് കൂടുതൽ താല്പര്യം അതെന്താ അങ്ങനെ തോന്നിയത് അങ്ങനെ പറയാൻ തമാശക്ക് പറഞ്ഞാണോ അത് ആക്ച്വലി അല്ല ആക്ച്വലി അതൊരു സ്റ്റഡി ഞാൻ ഞാനിവിടെ വായിച്ചിട്ടുണ്ട് ഇതുപോലെ കാത്തലിക് പ്രീസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ഈ മദർസ് ഉസ്താദിമാരാണെങ്കിലും ഇവർക്ക് ഇങ്ങനെ സെയിം സെക്സിനോട് ഭയങ്കര താല്പര്യമുള്ള കാരണം എന്നൊക്കെ ഞാൻ ഇവിടെയൊക്കെ വായിച്ചിട്ടുണ്ട് ഇതിന്റെ പ്രത്യേകിച്ച് ദർസിലൊക്കെ ആൺകുട്ടികൾ മാത്രം ആകുമ്പോൾ ഇതുപോലെ ഒരുപാട് ഫ്രസ്ട്രേഷൻസ് ഉണ്ടാകുമ്പോൾ ഇവരും പിന്നെ ഇവർ ക്യൂർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇവർക്ക് കമ്മിങ് ഔട്ട് ഒക്കെ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മള് സമൂഹം കൊടുക്കുന്നില്ല yeah its this is very weird ാണ് ആൺകുട്ടികളോട് ഇങ്ങനെ കാണിക്കുന്നത് ചെയ്യേണ്ട സംഭവമാണ് ഫിനമിനില്ല യൂണിവേഴ്സൽ ക്രിസ്റ്റിയും അതൊരു ഈസിണോ ആൺകുട്ടികൾ അങ്ങനെ ചെയ്യുന്നത് ഈ അനുസോൾ പവർ ഡൈനാമിക്സ് റൈറ്റ് ഇപ്പം നമ്മള് നമ്മള് പറയുന്ന എല്ലാം കേൾക്കുന്ന ഒരു കുട്ടി നോ പറയാൻ പറ്റാത്ത ഒരു കുട്ടി ആ ഒരു ആ പവർ ഡൈനാമിക്സ് ഈ മറ്റേ സെക്ഷൽ പവർ ഡൈനാമിക്സ് ഉണ്ട് അതില് ആ പവർ ഡൈനാമിക്സ് ആണ് ആൾക്കാർ കൂടുതൽ എൻജോയ് ചെയ്യുന്നത് എനിക്ക് പ്രത്യേകിച്ച് പ്രൊഫസർ അല്ലെങ്കിൽ ചൈൽഡ് അതുപോലെ ടീച്ചേഴ്സ് പിന്നെ ബോയ്സ് സെക്രട്ടറി പവർ ഡൈനാമിക്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു തീം ഓക്കെ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഫീൽ ഞാൻ ഇപ്പൊ പഠിക്കുന്ന ഫീൽഡ് ഇപ്പൊ സൈക്കോളജി പഠിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ ഈ മതം അതുപോലെ മതം ഉപേക്ഷിക്കുന്ന ആ പ്രോസസ്സ് അതുപോലെ അങ്ങനെയുള്ള വിഷയങ്ങളെയൊക്കെ ഒരു സൈക്കോളജിക്കൽ ഒരു വ്യൂ പോയിന്റിൽ കാണുമ്പോൾ അതിനെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു യാ ബട്ട് എന്റെ ഒരു ഹോട്ട് തേക്കണെന്ന് വെച്ചാൽ ലൈക്ക് എവല്യൂഷൻ നന്നായിട്ട് മനസ്സിലാവാത്ത ഒരാൾ ഒരു സൈക്കോളജിസ്റ്റല്ല ലൈക് എവല്യൂഷൻ ഒരു സയന്റിസ്റ്റ് എന്ന് പറയുമ്പോൾ എവല്യൂഷൻ ശരിക്കും മനസ്സിലാക്കിയിരിക്കണം ആ എവല്യൂഷൻ എന്നുള്ള കോൺസെപ്റ്റ് മനസ്സിലാക്കാതെ ഒരു തരത്തിലുള്ള ഈവൻ ഇപ്പോൾ സോഷ്യോളജിയാലും ജോഗ്രഫിയാലും എവല്യൂഷൻ മനസ്സിലാവാതെ യു യു ആ നോട്ട് എനി കൈൻഡ് ഓഫ് സയന്റിസ്റ്റ് എന്ന് ഞാൻ പറയുള്ളൂ സോ അതിന്റെ അണ്ടർനീത്തായിട്ട് എവല്യൂഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാവും അതാന്നൊരു സാധനം ഇല്ല മൂപ്പർക്കതിൽ ഇരിക്കാനുള്ള ഒരു ഗ്യാപ്പില്ല സോ എവല്യൂഷൻ പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഗോഡില്ല എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് വരുമ്പോൾ

അവരിപ്പഴും വിശ്വാസികളായിട്ട് കാരണം വേറൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഈ ഇസ്ലാമിൽ ലീവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുകളുടെ കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളുടെ പേഴ്സണൽ ലൈഫിന്റെ എല്ലാ ആസ്പെക്ടിലും ഇടപെടുന്നു ഇപ്പൊ നമ്മൾ ചേരിഫുഡാണെങ്കിലും കുസി ഫുഡ് കഴിക്കുകയാണെങ്കിലും എല്ലാ ആസ്പെക്ടിലും ഇടപെട്ട് ഇടപെട്ട് ഇടപെട്ടിട്ട് നമ്മളെ നമ്മുടെ ലൈഫിനെ വരിഞ്ഞു മുറുകി നമുക്കിതിന്ന് പുറത്തെടുക്കാൻ വയ്യ കാരണം ഇതിന് പുറത്ത് കിടന്നാൽ നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു ഒരു ഉമ്മാന്റെ കയ്യിൽ നിന്ന് വീട്ടിൽ പെട്ടെന്നൊരു ദിവസം പുറത്തിറങ്ങി പോകുന്ന പോലെയാണ് അത് ഭയങ്കര ഒരു സ്ട്രെങ്ത് എടുക്കേണ്ട സാധനമാണ് അത് ആക്ച്വലി വേറൊരു opportunity കുറച്ചുകൂടി ഞാൻ സ്പെസിഫിക് ആയിട്ട് ചോദിക്കാണെങ്കിൽ ഇപ്പോ ഈ സൈക്കോളജിക്കൽ വ്യൂ പോയിന്റ് നോക്കുമ്പോ ഈ മതവിശ്വാസം എന്ന് പറയുന്ന സംഗതി ചില സ്റ്റഡീസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും ജസ്റ്റ് ലൈക്ക് ഇപ്പോ നാർക്കോട്ടിക് ഡ്രഗ്സ് അതുപോലെ സെക്ഷൽ പ്ലഷർ ഇതും പിന്നെ ഈ റിലീജിയൻ ഇതെല്ലാം ബ്രെയിൻ ഒരേ ഏരിയയിലൊക്കെയാണ് അത് സിമിലർ ആയിട്ടുള്ള എഫക്ട്സ് ആണ് ആയിട്ടുള്ളത് സ്റ്റഡീസിലായിട്ട് കണ്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച് എന്തെങ്കിലും അതിനെ കുറിച്ച് എന്തെങ്കിലും ഈ ബ്രെയിൻ ഇത് ആക്ടിവേറ്റ് ആവും അല്ലെങ്കിൽ ഈ ബ്രെയിൻ സെന്ററിൽ ഇതുപോലെ നടക്കുന്നുള്ള സ്റ്റഡീസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഡൌട്ട്ഫുൾ അപ്രോച്ച് ചെയ്യുക കാരണം ഇപ്പൊ നമ്മളിങ്ങനെ ലോക്കലൈസ്ഡ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഓരോന്ന് പറയാൻ പറ്റും കൺഫ്യൂസിങ് ആണ്

യാ എനിക്ക് കുറച്ച് ഒബ്സർവേഷൻ ഉണ്ട് വേർ റിഗാർഡ്സ് ടു സി ഡി ആൻഡ് ദെൻ റിലീജിയൻ ആൻഡ് സ്റ്റഫ് എസ്പെഷ്യലി ടെററിസം അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഓക്കെ പ്രത്യേകിച്ച് ഈ പെർഫെക്ഷനിസം ഒ സി ഡി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മൾ ഈ ടെററിസ്റ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ടെററിസ്റ്റ് മെന്റാലിറ്റിയിൽ അല്ലെങ്കിൽ എക്സ്ട്രീമിസ്റ്റ് ഉള്ള ആൾക്കാർ കുറെ ആൾക്കാർക്ക് ഒ സി ഡി എന്നുള്ള സാധനമുണ്ട് കാരണം ഒ സി ഡി അതിന്റെ ശരിക്കും ഷോർട്ട് ഷോർട്ടസ്റ്റ് ഫോമിൽ പറയുന്നത് അത് കൺട്രോളാണ് ലൈക്ക് നമ്മളെ നമ്മൾ സറൗണ്ടിംഗ് കൺട്രോൾ ആക്കണം നമ്മുടെ ലൈഫിൽ കുറെ കാര്യങ്ങൾ കൺട്രോൾ ഇല്ല അപ്പൊ നമ്മുടെ സറൗണ്ടിങ്സ് എന്തെങ്കിലും നമുക്ക് കൺട്രോൾ വരുത്തണം അതാണ് ശരിക്കും പറഞ്ഞു ഒ സി ഡിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു എലിമെന്റ് എന്ന് പറയുമ്പോ അപ്പം ഈ ടെററിസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഈ സമൂഹത്തിന് നമുക്ക് ഇങ്ങോട്ട് ക്ലിയർ ആക്കണം ഇത് ഇത് ഈ ഡേർട്ട് കൊണ്ട് ഒഴിവാക്കണം ഈ സമൂഹത്തിലുള്ള വേസ്റ്റുകൾ നമുക്ക് ഒഴിവാക്കണം ഇത് പെർഫെക്റ്റ് ആക്കണം ആ ഒരു ആ ഒരു സംഭവം യാ എക്സാക്ട് യാ സോ അതാണ് ഈ ഒരു നല്ല പൈപ്പ് ലൈനാണ് ശരിക്കും പറഞ്ഞ യു സി ബി പെർഫെക്ഷനിസം ടെററിസം എക്സ്ട്രീമിസം ഇതിങ്ങോട്ട് പോകാനുള്ള നല്ലൊരു പൈപ്പ് ലൈൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇൻഡിവിജ്വൽ ആണോ അതോ അത് സയന്റിഫിക്കലി ബാക്ക്ഡ് ആണോ ഐ ഇഫ് കാരണം ഇത് കുറച്ച് വേറെ കുറച്ച് ആൾക്കാരും ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പം നമ്മളിപ്പോസ്റ്റഡ് ഇന്റർവ്യൂ ടെററിസം വന്ന ആൾക്കാരുടെ ഇന്റർവ്യൂ അവര് നോക്കിക്കഴിഞ്ഞാല് കോമൺ ആയിട്ടുള്ള ഇവരുടെയൊക്കെ ഒരു തീമെന്ന് പറയുമ്പോൾ ഹെൽപ് ആണ്. ഒരു ഡിസിഷൻ ഒരു മാറ്റം വരുത്തണം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ കൺട്രോൾ ചെയ്യണം ആ ഒരു ആ ഒരു നേച്ചർ എല്ലാത്തിനും കാണുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കോമൺ കോമൺ ട്രേറ്റ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഒബ്സർവ് ചെയ്തതിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഈ ഒരു ഈ പെർഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ അതൊരു സരൗണ്ടിങ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഞാനൊരു റിക്വസ്റ്റ് വെക്കുന്നത് അതൊന്ന് കാര്യമായിട്ടൊന്ന് പഠിച്ച് നമുക്ക് അതിനെക്കുറിച്ചുള്ള ചില എഴുത്തുകളായിട്ടോ അങ്ങനെ എന്തെങ്കിലും സംഗതികളൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്കത് പ്രസന്റ് ചെയ്യാം അല്ലെങ്കിൽ അത് പൊതുജനങ്ങൾക്ക് വെച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഇപ്പോൾ പെർഫെക്ഷനിസം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാനും വേണമെങ്കിൽ അതിനെ കൊറോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് കാരണം എനിക്കും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു സംഗതി ചെയ്യുമ്പോൾ അത് വൃത്തിക്ക് ചെയ്യുക എന്നുള്ളൊരു പ്രിൻസിപ്പൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് അത് വെക്കുമ്പോഴാണ് നമ്മളും ഈ മതം കൂടുതൽ പഠിച്ച് ഓരോ വിഷയത്തിൽ എന്താണ് മതം ക്ലിയർ ആയിട്ട് പറയുന്നത് ഒരു അന്വേഷണം നമ്മൾ പേഴ്സണലി ചെയ്തു തുടങ്ങി അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചപ്പോഴാണ് ഈ ഇതിനകത്തുള്ള കുഴപ്പങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയത് അപ്പോൾ അത് ഓരോ ഇപ്പോൾ ടെററിസ്റ്റ് ആക്ടിവിറ്റീസിൽ പെട്ടുപോയിട്ടുള്ള ആളുകളെ ഈ പറഞ്ഞ പോലെ ഇൻട്രോഗേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയാറുണ്ട് അവരും ഇതിനെക്കുറിച്ചുള്ള ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് അവരിതിലേക്ക് എത്തിപ്പെടുന്നത് ക്ലിയർ ആക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ ആദ്യത്തെ ലക്ഷ്യം ഇത് പെർഫെക്റ്റ് ആക്കുക എന്നുള്ളത് ഇപ്പൊ സലഫിസം എന്നൊക്കെ പറയുന്നത് തന്നെ നമ്മൾ പറയുക പ്യൂരിറ്റാനിസംന്ന് തന്നെയാണ് പറയുക അതൊരു ശുദ്ധിവാദമാണ് അവിടെ വരുന്നത് ഏറ്റവും പെർഫെക്റ്റ് ആയ രൂപത്തിൽ അത് കൊണ്ടുവരിക സോ ഇൻ ഇഫാക്ട് അത് ഒരു ഒരു പെർഫെക്ഷനിസം തന്നെയാണ് ഒരു ഒ സി ഡി ആയിട്ട് നമുക്ക് കാണാൻ കഴിയും അല്ലെ ഇതില് ഇതിൽ ഇതിനോടനുബന്ധിച്ച് എനിക്ക് വേറെ പറയാനുള്ളത് ഗിൽറ്റ് ഫാക്ടർ പെർഫെക്ഷനിസം ഗിൽറ്റ് എന്നുള്ള സംഭവം പ്രത്യേകിച്ച് ഫോർഗിനസ് ഇതിന്റെ രണ്ട് സ്പെക്ടർ ഉണ്ട് സോ അതിനെ കുറിച്ച് ഞാൻ സംസാരിക്കുക സോ വൺ ഓഫ് ദി സ്പെക്ടറാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇസ്ലാമിലെ ശരിക്കും പറഞ്ഞ ഫോർഗീവിനെസ് എന്നുള്ളൊരു സംഭവം നമ്മൾ തൗബ തൗബ എന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമെങ്കിലും ശരിക്കും പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഈ ടെററിസ്റ്റ് ആണെങ്കിലും നമ്മുടെ ഈ ടെററിസ്റ്റുകൾക്ക് മാത്രമല്ലല്ലോ കോമൺ ആയിട്ടുള്ള മുസ്ലിംസിന്റെ ഒരു ഫീച്ചറാണ് നമുക്കറിയില്ല നമുക്ക് പൊറത്ത് നമ്മൾ നമ്മള് ഒരു ദിവസം ഒരു പത്തഞ്ഞൂറ് വട്ടം അസ്തഫർലെന്ന് അങ്ങനെ പറഞ്ഞിരുന്നാലും നമുക്കറിയില്ല ഈ പഠിച്ചവും ഇല്ലയോ എന്നുള്ളത്. കാരണം ഈ കുറാനില് കംപ്ലീറ്റ് കോൺഫ്ലിക്റ്റ് ഇൻഫർമേഷൻ ആണ്. എല്ലാം പുറത്തു തരുന്നവൻ എല്ലാം പൊറത്ത് വരുന്നവന്ന് പറയും എന്നിട്ട് അപ്പുറത്തെ തന്നെ നരകത്തിൽ അങ്ങോട്ട് കരിക്കും അപ്പൊ നമുക്കറിയില്ല ഇയാൾ ശരിക്കും പറഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഗോഡ് ഗോഡാണ് ഇയാൾ ശരിക്കും പറഞ്ഞാൽ കൈൻഡാണോ അല്ലാന്നുണ്ടെങ്കിൽ നരകത്തിലിട്ട് പൊരിക്കുമോ എന്താണെന്ന് അറിയില്ല പൂച്ചയ്ക്ക് വെള്ളം കൊടുത്ത സ്വർഗ്ഗത്തിൽ പോവും പതിനൂറാൾക്കാർക്ക് ഒന്നാലും സ്വർഗത്തിൽ പോവും ഇത് ഇത് പിന്നെ ചെറുതായിട്ട് നിസ്കരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നരകത്തിലും കൂടും അപ്പം ഈ ഒരു കോൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ ആൾക്കാർക്ക് ഭയങ്കര കോൺഫ്ലിക്റ്റിങ് ആണ് എനിക്കും ഭയങ്കര കോൺഫ്ലിക്റ്റുണ്ടായ സംഭവം അപ്പം നമ്മള് നമ്മള് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ഗിൽറ്റ് ആണ് അല്ലെങ്കിൽ നമ്മളൊരു സിനിമ ഉണ്ടാലോ നമ്മളൊരു പാട്ട് കേട്ടാലോ ഭയങ്കര ഗിൽറ്റ് ആണ് കാരണം നമുക്ക് അറിയില്ല ശരിക്കും പറഞ്ഞാല് ഈ പഠിച്ചോം ഫോർഗീവ് ചെയ്തു ഫോർഗീവ് ചെയ്തു എന്നുള്ളത് അപ്പൊ ആ ഒരു ആ ഒരു ഫീലിങ് ഭയങ്കര സ്ട്രോങ് ആണ് ആ ഒരു ഫീലിംഗ് നമുക്ക് നമ്മൾ നമ്മളെങ്ങനെങ്കിലും മറികടക്കാൻ നോക്കുന്ന ഒരു ഫീലിങ് ആണ് ഈ ഗിൽറ്റ് എന്നുള്ളത് കാരണം അത് ഫീലിംഗ്സ് വെച്ച് ഏറ്റവും ഇവർക്കൊരു ഫീലിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഗിൽട്ടാണ് അപ്പം പ്രത്യേകിച്ച് നമ്മളിപ്പോ പാരലിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ എല്ലാ സൺഡേയും പോയിട്ട് ഇവർ കൺഫേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് ഇവർക്കങ്ങോട് കൊടുക്കും ഇവര് ആ പ്രീസ്റ്റ് കൂടെ പറയും പുറത്തു നിന്നും മോനെ വീട്ടിൽ പെയ്ക്കോ അപ്പൊ നമുക്കൊരു സമാധാനമാണ് നമ്മൾ ഒരാഴ്ച തെറ്റിന്ന് നമുക്ക് പുറത്തു വന്നു ഏഹ് അപ്പൊ പക്ഷെ നമ്മള് ഇസ്ലാമില് നമുക്ക് അറിയുന്നില്ല നമുക്ക് പുറത്തൊന്നും ഇല്ലെന്ന് ഒന്നുകിൽ നമ്മള് വയസ്സാകുമ്പോ മറ്റേ ഹജ്ജിന് പോകണം അപ്പൊ ഈ പുറത്ത് എങ്ങനെയെങ്കിലും പുറത്ത് കിട്ടാൻ വേണ്ടി സ്വർഗത്തിൽ പോകാനോ ഏറ്റവും എളുപ്പ വഴി നമ്മൾ ഷഹീദ് ആവുക എന്നുള്ളതാണ് ജിഹാദ് അങ്ങോട്ട് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് കുറച്ച് ആൾക്കാരെ കാഫിറുകളൊക്കെ അങ്ങോട്ട് പൊട്ടിത്തെറിച്ച് പോകഴിഞ്ഞാൽ നമ്മൾ എന്തായാലും നമുക്ക് പുറത്ത് വരുന്നു നൂറ് ശതമാനം ഉറപ്പായി സ്വർഗത്തിലുള്ള സീറ്റ് ഉറപ്പായി അപ്പൊ ഈ ഒരു ഫീലിംഗ് അങ്ങോട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫോർ ഗീവിനസ് ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിയില്ല അപ്പൊ ഈ ഒരു ഫോർഗീവ്സ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറെ ആൾക്കാർ പൊട്ടിത്തെറിക്കുന്നത് പിന്നെ എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ എത്ര നല്ലതിനേക്കാളും ഒരു എങ്ങനെയെങ്കിലും ഈ ഒരു

അത് തുടങ്ങി വെച്ചുകഴിഞ്ഞാൽ അതിന്റെ അങ്ങേ അറ്റത്തേക്ക് എത്തും അത് അതിലേക്ക് ഇറങ്ങി തിരിച്ച ഒരാൾ ആ അങ്ങേ അറ്റം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് പൊട്ടിത്തെറിക്കുക എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിക്കണമെങ്കിൽ പൊട്ടിത്തെറിച്ചിരിക്കുക എന്നുള്ളത് തന്നെയാണ് പക്ഷെ അത് ഇവര് സമ്മതിക്കാൻ മനക്കിടും അത് സമ്മതിച്ചു കൊടുക്കില്ല അത് അങ്ങനെ അതിനെ ഡിഫൻഡ് ചെയ്ത് നിക്കുകയാണ് ചെയ്യാറ് അപ്പോൾ എനിവേ എന്തായാലും നമുക്ക് പറയാനുള്ളത് അത് തടസ്സം വെക്കേണ്ട കാര്യമില്ലല്ലോ പറയാന്നുള്ളത് തന്നെയാണ് അത് നല്ല കാര്യം തന്നെയാണ് ഇതിന്റെ വേറെ ഒരു ഞാൻ കുറച്ച് ആൾക്കാർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോ അടുത്തപ്പോഴ ജബർ മഷിന്റെ എന്തൊരു വീഡിയോ കണ്ടപ്പോൾ ആൾ വേറൊരാൾ ഡിസ്കസ് ചെയ്യുന്ന കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞാണ് ഈ പഠിച്ചും പറയുന്നുണ്ട് എന്ത് ചെയ്താലും പുറത്ത് തരും ഇങ്ങനെ പുറത്തിരും പുറത്ത് തരും എന്ന് പറയാനൊരുപാട് വട്ടം പറയുന്നുണ്ട് അപ്പൊ ആൾക്കാർക്ക് കുറ്റം ചെയ്യാനുള്ള കൂടുതൽ പ്രേരണയാണെന്നുള്ളത് കാരണം എന്തായാലും പുറത്തു തരുമല്ലോ പക്ഷെ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനില് ലൈക്ക് എന്റെ ഒരു എന്റെ ഒരു എഡ്യൂക്കേറ്റഡ് ഗസ്സില് ഞാൻ പറയുന്നത് അങ്ങനെ അങ്ങനെ നമ്മള് പുറത്തേക്കും പുറത്തേരെന്ന് പറഞ്ഞ ആൾക്കാർക്ക് കൂടുതൽ കുറ്റം ചെയ്യാനുള്ള തോന്നലുണ്ടാവില്ല ചെയ്യാ അത് ശരിക്കും പറഞ്ഞാൽ റിവേഴ്സ് സൈക്കോളജിയാണ് ഞാൻ പേരൻസ് തെറ്റ് ചെയ്യല്ലേ ചെയ്യാം ഞാൻ തെറ്റ് തെറ്റുകൊക്കെ ചെയ്യാം സോ ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ആണ് എനിക്ക് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് എന്റെ പാരന്റ് എന്ത് തെറ്റ് ചെയ്താലും എന്നെ തെറ്റായാലും ശിക്ഷിക്കുന്നുള്ള തോന്നുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഒരു പ്രചോദനം ഉണ്ടാവുക ആ ഒരു ഞാൻ ചെയ്തിട്ട് അത് ആയിട്ട് വരുന്നില്ലേ? ശിക്ഷ ഒരു ഡിറ്ററന്റ് ശിക്ഷിറ്ററൻ്റ് അതുകൊണ്ട് തന്നെയാണല്ലോ അല്ലെ ആൾക്കാര് എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോവാൻ പൊട്ടിത്തെറിക്കുന്നത് നരകത്തിലിട്ട് കരിക്കും എളുപ്പം ഏറ്റവും എളുപ്പം സ്വർഗത്തിൽ പോകാനുള്ള വഴി പൊട്ടിത്തെറുക എന്നുള്ളത് തന്നെയാണ് അപ്പൊ പക്ഷേ പഠിച്ചോ പറയുന്നത് പുറത്ത് തരുമെന്നല്ലേ തരില്ല എന്നല്ലോ പക്ഷെ വി ഡെഫിനറ്റ്ലി ഡോ നോ ലൈക്ക് എന്ത് ചെയ്താലാണ് പൊറത്തു തരാൻ ലൈക്ക് കാരണം കോൺഫ്ലിക്റ്റിംഗ് ഇൻഫർമേഷൻ അല്ലേ അതുകൊണ്ടറിയില്ല പക്ഷെ ഞാൻ ആൾക്കാർ മുസ്ലിംസിന് കോമൺ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഗിൽറ്റാണ് ആണ് ഇപ്പൊ ആരിഫ് കെ ആരിഫ് മുസ്ലിം ആയിരിക്കുന്ന സമയത്ത് ആരിഫ് ഓർമ്മയുടെ നമ്മൾ ഡെയിലി ലൈഫിൽ എത്രയോ ഗിൽറ്റ് ആണ് ഫീൽ ചെയ്തോണ്ടിരുന്നത് നമ്മളിപ്പോ ബസ്സിൽ അറിയാതെ ഒരു പാട്ട് കേട്ടാ പോലും നമ്മള് പത്തഞ്ഞൂറ് അസ്തഫറുള്ള ഉള്ളിൽ വിളിക്കും ഇരുപത്തിനാല് മണിക്കൂർ ആ ഗിൽറ്റ് ഫീലിങ് ഒരു കൺസ്യൂമിങ് ആണ് അങ്ങനെ തോന്നിട്ടില്ലേ അത് വലിയ നമുക്കൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ഡാൻസ് ഒക്കെ കളിക്കേണ്ട സമയമൊക്കെ വരുമ്പോ പനിയൊക്കെ പിടിക്കുമായിരുന്നു ഇങ്ങനെ ഈ ഈയൊരു ബേജാറുകാര ഒരു ഒരു സംശയം ഇപ്പൊ നമ്മള് കുറ്റവാളികൾ എന്ന് പറയുന്ന ഒരു വിഷയം നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോ ശിക്ഷ കൊടുക്കുന്ന പരിപാടിയുണ്ട് അതുപോലെ പല കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട് അതിൽ ഒരു ഗിൽറ്റ് വേഴ്സസ് ഷെയിം എന്ന് പറയുന്ന ഒരു വിഷയം അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ അതെങ്ങനെയാണ് അവിടെ ഇന്റർപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് നമ്മള് പ്രിസൻസ് സിസ്റ്റത്തിൽ അത് ശരിക്കും പറഞ്ഞാൽ ഇംപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും കാരണം ഇപ്പൊ ഞാൻ ഇത് താമസിക്കുന്ന രാജ്യം എന്ന് പറയുമ്പോ ഇവിടെ പ്രിസൻസ് ഇല്ലെന്ന് തന്നെ പറയാം കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ റീഹാബിലിറ്റേഷൻ ആണ് ഒരു ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റഡ് ഓഫ് ലൈക് പണിഷ്മെന്റ് നിങ്ങൾ അങ്ങനെ കാരണം ഇത് ഇയാളെ ഇന്ന് ട്രാൻസ്ഫോം ചെയ്യാന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഇയാളെ പണിഷ് ചെയ്യണം എന്നുള്ളതിനെ സോ അങ്ങനെ ഒരു ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് കൊണ്ടുവരുമ്പോ ആൾക്കാർ ഇന്റേണലി ചേഞ്ച് ആവും

ഇസ്ലാമിന് പൊതുവെ ഇപ്പൊ ഒരു എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കട്ടവന്റെ കൈ വെട്ടുക എന്ന് നമ്മൾ പറയും ഒരു നിയമം ഓക്കെ അത് ശിക്ഷ മാത്രമല്ല മാത്രേ ആ ശിക്ഷക്കപ്പുറം ഒരു കൈയില്ലാതെ നടക്കുന്ന ആളെ കണ്ടാൽ അവൻ മരിക്കുന്നില്ലല്ലോ കൈവെട്ടുമ്പോ അവനെ കണ്ടു കഴിഞ്ഞാൽ അവനൊരു കളവ് ചെയ്തവനാണ് എന്നൊരു നാണക്കേടും കൂടി അവനുണ്ടാക്കി വെക്കുന്ന ഒരു സ്ഥിതിയുണ്ട്

പിള്ളേരോട് ചോദിച്ചപ്പോ ഡിബേറ്റിന് ഈ വിഷയ തന്നെ അവരത് രണ്ടു മിനിറ്റ് ഡീബങ്കിയും ഈ ഒരു മതങ്ങൾ ഞാൻ പറയാൻ കാരണം മതങ്ങള് പൊതുവേ വെക്കുന്ന ആശയം പറയുന്നത് ഈ ഗിൽറ്റും ഷെയിമും വെച്ചോണ്ട് ആളുകളെ

പക്ഷേ അവര് അവരറിയാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഡബിൾ ലൈഫ് ലീഡ് ചെയ്യും ഒരുപാട് മുസ്ലിംസിന്റെ സിറ്റുവേഷൻ ഇങ്ങനെ ഡബിൾ ലൈഫ് ലീഡ് ചെയ്തോണ്ടിരിക്കാം ഇത് കേൾക്കുന്ന ഒരുപാട് ആൾക്കാരും അങ്ങനെ ആയിരിക്കും അവരെ അറിയാതെ ഈ ഡബിൾ ലൈഫ് അത് ഇന്ത്യൻ ഒരു ക്ലോസ് മുസ്ലിം ആണ് ആണ് ജീവിക്കാം ഇയാളെ പോലെ വേറെ എത്ര ആൾക്കാരുണ്ടാവും കുടുംബത്തില് എന്റെ കുടുംബത്തില് ചെലപ്പോ എന്റെ അല്ലെങ്കിൽ വേറെ ആരും വഴിയില്ല ഓക്കെ ഇല്ല പക്ഷെ എന്റെ ഫ്രണ്ട്സ് കുറച്ച് ഒരാൾ അയാളുടെ ഫാമിലി മുഴുവനായിട്ട് ഫാദറും മദറും ഡോക്ടറും എല്ലാരും കൂടെ എക്സ്മുസ്ലിം ആയി ഓക്കെ ഒരു ദിവസം ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവര് ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഫാമിലി അവരെല്ലാരും അതിൽ എനിക്ക് വല്ല ചോര പങ്കുണ്ടോ ആരിഫ് ഖാന്റെ വീഡിയോ ആരിഫ് ഖാന് ഞാന് ആൾക്കാരോട് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് പറയുന്ന ഒരാളായിട്ടാണ് കാണുന്നത് ഒരു ധൈര്യമായിട്ട് ഇങ്ങനെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് പറയുന്ന ഒരു ആളെ പോലെയാണ് കാണുന്നത് പക്ഷെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒപ്പിനിയൻസ് പറയാൻ കുറച്ച് ധൈര്യം വേണം അത് എല്ലാവർക്കും പറ്റുന്ന കാര്യമില്ല കാരണം സുഖിപ്പിച്ച എല്ലാവരും സംസാരിക്കാന്നുള്ളത് എല്ലാര്ക്കും ഒഫന്റ് യാത്ര സംസാരിക്കാന്നുള്ളത് പക്ഷേ ഒഫന്റ് ചെയ്താലും വേണ്ടില്ല പറയാനുള്ള കാര്യം പറഞ്ഞു തീർക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ധൈര്യമാണ് അതിന് ഞാൻ ആരിഫ് ഖാൻ ഒരുപാട് അപ്ലോഡ് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലോട്ട് തിരിച്ചു വരുകയാണ് ഇങ്ങനെ മുസ്ലിംസ് ആയതുകൊണ്ട് സുഖിപ്പിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആവശ്യമില്ല എന്തിന് ഹിന്ദുസിനെ പറ്റി ക്രിസ്ത്യൻസിനെ പറ്റി നമുക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ മുസ്ലിംസിനെ പറ്റി അവര് പറയാൾ പൊതുവേ പറയുന്ന ഒരു ഒരു ആർഗ്യുമെന്റ് ആൾക്കാർ നിങ്ങൾ എങ്ങനെ കുറ്റം കുറ്റം പറയുന്നു എന്ത് സോ വാട്ട് ഇങ്ങനെ വരുന്നു ഇതുപോലെ ഇങ്ങനെ ക്ലോസറ്റഡ് ആയിട്ടൊക്കെ നിക്കുന്ന സമയത്ത് അതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു എന്നിട്ടും ഇത് അറിയിക്കാതെ ഇരിക്കുന്നതാണ് നല്ലത് അത് അറിയിച്ചാലുള്ള പ്രശ്നം ഉണ്ട് എന്നൊക്കെ അറിയുമെങ്കിലും എന്താണ് ഇത് ശബ്ദം കൊടുത്തിട്ടാണെങ്കിൽ പോലും ഐഡന്റിഫൈ ചെയ്യാനുള്ള അവസരം ഇല്ലെങ്കിൽ പോലും ഇത് പറയണമെന്നൊരു നിർബന്ധം അത് എടുക്കാനുള്ള കാരണം എന്താ ആ ഒരു ധൈര്യത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ഛേദോ വികാരം അതെന്നുവെച്ചു എന്റെ ഹിസ്റ്ററി പറയണ പാരസ് ഏഹ് പെണ്ണുങ്ങൾ അടുക്കളയിൽ ഇരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് അപ്പൊ അവരെ എങ്ങനെയൊക്കെ ഫൈറ്റ് ചെയ്ത് ഞാൻ ബാച്ചലേഴ്സ് കംപ്ലീറ്റ് ചെയ്തു പിന്നെയാണ് അവർക്ക് കുറച്ച് ധൈര്യമൊക്കെ വരുന്നത് പിന്നെ ഞാൻ എങ്ങനെയൊക്കെ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു സാ ഞാൻ ഒരു വീട്ടിൽ ഒരുപാട് റെബൽ ചെയ്തിട്ടാണ് എനിക്ക് കിട്ടുന്ന ഫ്രീഡങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചെടുത്തത് അതുപോലെ തന്നെ ഒരുപാട് ഗേൾസ് ഇത് കേൾക്കുന്നുണ്ടാവും വീട്ടിൽ ഫ്രീ ഒന്നും പറയാൻ ധൈര്യമില്ലാത്ത ആ കുട്ടികളുണ്ടാവും പ്രത്യേകിച്ച് നമുക്കറിയാലോ ഒരു ട്രിപ്പിന് പോകണമെന്നുണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് ട്രിപ്പിന് പോകണത് തന്നെ മുസ്ലിം പാരൻസ് തീരെ സമ്മതിക്കലോ അപ്പൊ അത്രയും പിന്നെ പെട്ടെന്ന് തന്നെ കല്യാണം കഴിപ്പിച്ചിടും മലപ്പുറത്ത് അറിയുന്നത് പതിനെട്ട് ആകുമ്പോഴത്തന്നെ എൻഗേജ്മെന്റ് കഴിക്കും പതിനെട്ട് വയസ്സാവുമ്പോൾ വെയിറ്റ് ചെയ്യുമ്പോൾ അപ്പൊ അത്രയൊരു അങ്ങനത്തെ ഓരോ പെൺകുട്ടികൾ ഇത് കേൾക്കുന്നുണ്ടാവും സോ അവർ അവര് അവർക്കൊരു മോട്ടിവേഷൻ ആയിട്ടാണ് ഞാൻ പറയുന്നത് സി നിങ്ങളുടെ പാരന്റ്സ് നിർബന്ധിച്ചാലും നിങ്ങൾ കല്യാണം കഴിക്കരുത് നിങ്ങൾ ഒന്ന് ഹോൾഡ് ഔട്ട് ചെയ്യാം എങ്ങനെയെങ്കിലും ചെയ്ത് ഒന്ന് ഹോൾഡ് ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെതായിട്ടുള്ള ഒരു നിങ്ങൾ പുറത്ത് പഠിക്കാൻ പോവേ എന്തെങ്കിലും ചെയ്തിട്ട് ഒരു 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 എസ്കേപ്പ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യാം നിങ്ങളാ നിങ്ങൾ സെൽഫ് സെൽഫായിട്ട് വർക്ക് ചെയ്യുക തെറാപ്പി ചെയ്യുക അല്ലെങ്കിൽ യുനോ എന്തുകൊണ്ട് എനിക്ക് ബിലീഫ് സിസ്റ്റം അതെങ്ങനെ ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ പഠിച്ചെടുത്ത പാറ്റേൺസ് എങ്ങനെ മാറ്റം വരുത്താം അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇൻട്രസ്പെക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റും അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഞാൻ ഞാൻ വളർന്നു തന്നൊരു സിറ്റുവേഷൻ തന്നെ എക്സ്ട്രീംലി ട്രോമാറ്റിക് ആയിരുന്നു അപ്പൊ ആ ഒരു സിറ്റുവേഷൻ എസ്കേപ്പ് ചെയ്ത് ഞാനിപ്പോ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബിക്കോസ് ഓഫ് ലൈക്ക് ഒരു ഷിയർ വിൽ പവർ അപ്പോൾ എനിക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പറ്റും

പെർസെന്റേജ് വൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ വളരെ കുറവാണ് കാണുന്നത് ഒരു ലെസ് ദാൻ ട്വന്റി പെർസെന്റേജ് ആണ് സ്ത്രീകൾ കാണുന്നത് മെജോറിറ്റി ആണുങ്ങൾ തന്നെയാണ് കാണുന്നത് അപ്പോൾ എന്നാൽ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കുകയും മുന്നോട്ട് വരികയും ചെയ്യേണ്ടത് സ്ത്രീകളാണ് കാരണം ഈ മതത്തിൻ്റെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നത് സ്ത്രീകളാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞാൻ മതം വിടുമ്പോൾ എനിക്ക് നഷ്ടങ്ങളേ ഉള്ളൂ എനിക്ക് നേട്ടമൊന്നുമില്ല ഇപ്പൊ എനിക്ക് ഏറ്റവും ചുരുക്കി പറഞ്ഞ മതത്തിനകത്ത് നിന്ന് എനിക്ക് നാല് കെട്ടാം ഇഷ്ടമുള്ളാത്ര അടിമ സ്ത്രീകളെ വെക്കാം പിന്നെ സ്വത്ത് എനിക്ക് കൂടുതൽ കിട്ടും പിന്നെ അങ്ങനെ പല പല കാര്യങ്ങൾ എനിക്കുണ്ട് എന്ത് നമുക്ക് കുറെ കാര്യങ്ങളില് ഇനി ഭാര്യ അടിക്കണമെങ്കിൽ അടിക്കാം ഇനി രണ്ടടി കൊടുത്തു കഴിഞ്ഞാൽ എന്തിനാ അവള് അടിച്ചത് പോലും ചോദിക്കരുത് എന്നുള്ള നിയമം വരെ ഇസ്ലാമിൽ വെക്കുന്നു ഇങ്ങനെയുള്ള ഒരു അപ്പർ ഹാൻഡ് ഏത് മേഖലയിൽ നോക്കി കഴിഞ്ഞാലും ഉള്ളതാണ് അപ്പൊ നമ്മൾ മതം ഇടമിതെല്ലാം നമുക്ക് ലൂസ് ചെയ്യുക ചെയ്യുന്ന നമ്മൾ ശരിക്കും പവർലെസ് ആയി മാറിയ അതേസമയം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മതം വിട് വിട്ടു കഴിയുമ്പോഴാണ് ഈ പവർ ഗെയിൻ ചെയ്യുന്നത് പല കാര്യങ്ങളിലും അത് മെജോറിറ്റി കാര്യങ്ങളിൽ ഈവൻ ഇക്വാലിറ്റി പോലും വരുന്നതാണ് അങ്ങനെയാണ് എന്ന് വെച്ചാൽ ഇപ്പൊ മതത്തിനകത്ത് നിൽക്കുന്ന സമയത്ത് ഒരു സ്ത്രീയുടെ ബുദ്ധി എന്ന് പറയുന്നത് പുരുഷന്റേനു പകുതി എന്നാണ് മതം പഠിപ്പിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കെ ഇത് തിരിച്ചറിഞ്ഞ് ഏറ്റവും ആദ്യം ഇതിൽ ശബ്ദമുയർത്തി പുറത്ത് വരേണ്ട ആളുകൾ അത് സ്ത്രീകളാണ് പക്ഷെ അവര് ഇതിനകത്ത് ലീസ്റ്റ് ബോധവടാണെന്ന് വരുന്ന എന്നിട്ട് ഇതില് സമൂഹത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ വരുമ്പോൾ അവിടെ ഞങ്ങൾ വേട്ടയാടപ്പെടുന്നു അല്ലെങ്കിൽ മതത്തിന്റെ ഇരകൾ എന്നുള്ള രീതിയിൽ സ്വയം പറഞ്ഞ് നിലവിളിക്കുന്നതിൽ അർത്ഥം ഇത് സ്ത്രീകൾ സ്വയം തിരിച്ചറിയണം എന്നുള്ള നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്താണ് ആ കാര്യത്തിൽ പറയാനുള്ളത് ഇത് ശരിക്കും ഇസ്ലാമിക് ഫെമിനിസം ഒരു ഒരു രണ്ടു മൂന്ന് സെന്റൻസിൽ വളരെ വൃത്തിയായിട്ട് ഡിഫൈൻ കാരണം ഏഹ് മുസ്ലിം ആയിരിക്കുന്ന സമയത്ത് ഞാൻ വളരെ വലിയൊരു ഇസ്ലാമിക് ഫെമിനിസ്റ്റ് ആയിരുന്നു ഹിജാബ് അയ്യോ ഹിജാബ് സ്ട്രെങ്ത് ആണ് ഹിജാബ് അങ്ങനെയാണ് അപ്പൊ ഇതിന്റെ ഹിസ്റ്ററി ഒന്നും നമ്മൾ ശരിക്കും വായിക്കുന്നില്ല എന്തുകൊണ്ട് ഹിജാബ് വന്നു എന്നുള്ളതും പ്രത്യേകിച്ച് ഇപ്പം ഏറ്റവും കൂടുതൽ മുസ്ലിം സ്ത്രീകൾക്ക് ഡാമേജ് ചെയ്യുന്ന ഇസ്ലാമിക് ഫെമിനിസ്റ്റുകളാണ് മിണ്ടാണ്ടിരുന്ന മതി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാം പക്ഷെ നിങ്ങൾ ഈ മറ്റേ ഡാമേജിങ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് സൊസൈറ്റിയിൽ പറയുമ്പോൾ ഇതിന് പുറത്തു വരാൻ പറ്റാത്ത ഒരുപാട് പെൺകുട്ടികൾ വിചാരിക്കാം ഇതാണ് സ്ട്രെങ്ത് ഇത് ഇത് ഈ സബ്സെറ്റ് സാധനം അടിപൊളിയാണ് കണ്ടില്ലേ നമ്മൾ ഇസ്ലാം സ്വീകരിക്കാത്ത പെൺകുട്ടികൾ പുറത്തിറങ്ങിയിട്ട് അവരെ അവസ്ഥ ആലോചിച്ച് നോക്കും നമ്മള് നമ്മളെ കണ്ടില്ലേ നമ്മള് ഭയങ്കര സേഫ് ആണ് നമ്മള് വീടിന്റെ ഉള്ളിൽ വളരെ സേഫ് ആണ് അടുക്കളയുടെ ഉള്ളിൽ വളരെ സേഫ് സേഫാണ് അതുപോലെ പ്രത്യേകിച്ച് ഫാത്തിമ ദഹലിയ അതുപോലത്തെ കുറെ ഇസ്ലാമിക് ഫെമിനിസ്റ്റുകൾ ഉണ്ടല്ലോ അവരെ മെന്റാലിറ്റി എനിക്ക് മനസ്സിലാവും കാരണം ഞാൻ പണ്ടതായിരുന്നു ഞാൻ ഒരു കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ ആ ഹിജാബ് നമ്മുടെ പേഴ്സണൽ റൈറ്റ് ആണ് ഇത് വളരെ എംപവറിംഗ് ആണ് എന്നൊക്കെ പറയുന്നു ശരിക്കും പറഞ്ഞ ഇത് കംപ്ലീറ്റ്ലി ഡാമേജിങ് ആണ് ലൈക്ക് ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് ഇങ്ങനെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് ഇത്രയും സ്ത്രീകൾക്ക് ഫ്രീഡം കിട്ടാൻ വേണ്ടി ഇത്രയും വർക്ക് ചെയ്യുമ്പോ ഈ ഒരു സെന്റൻസിലൂടെ ഒരുപാട് ആൾക്കാരും ഇങ്ങോട്ട് പോളറൈസ് ആയിട്ട് ഇത്രയും കാലം ഇവർ ചെയ്ത് വർക്കൊക്കെ ആയിട്ട് ഒരൊറ്റ സമയം കൊണ്ട് ഡാമേജ് ചെയ്യണം സോ ഏഹ് പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ താമസിക്കുന്ന വെസ്റ്റിലാണെന്നുണ്ടെങ്കിലും ഞാന് ഇസ്ലാം അഫോബാണ് ഇപ്പോഴത്തെ ഈ ഇസ്ലാമിന്റെ കുറെ ദുരിതങ്ങൾ അനുഭവിച്ച് ഞാൻ ഇസ്ലാമിനെതിരെ പറയുമ്പോ ഞാൻ ഇസ്ലാം ആണ്. സോ അതുപോലെ ഇപ്പം ഇവിടെ ഇപ്പൊ ഞാൻ വൺ ഒരു വേൾഡിൽ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് റിപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റി ആണ് ഇപ്പൊ പഠിക്കുന്നതിന്റെ പേര് ഞാൻ പറയുന്നില്ല സോ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇസ്ലാം പ്രീണന ഭയങ്കര ഇസ്ലാം പ്രീടനാണ് നമുക്ക് ഒരു യൂണിവേഴ്സിറ്റിയിലുള്ള ഇടയ്ക്ക് ഇസ്ലാമിക് കോൺഫറൻസസ് ഉണ്ടാവും ഇസ്ലാമിന്റെ സയൻസ് ഉണ്ടാവും ഇസ്ലാമിന്റെ ഫെമിനിസം എന്ന് കുറച്ച് ടോക്സ് ഒക്കെ ഉണ്ടാവും ആൻഡ് ഇതിൽ പറയുന്നത് ഈ ഇത്രയും ഡെമോക്രാറ്റിക് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു രാജ്യത്ത് ഈ മുസ്ലിം സ്ത്രീകളും ഇവിടെ ബമ്പിളും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ബമ്പിൾ ടീൻഡർ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അവർ സ്റ്റിരി മുസ്ലിമാണ് എനിവേ അവർ കംപ്ലീറ്റ് ഫ്രീഡം അനുഭവിക്കുന്നുണ്ട് എന്നിട്ട് അവര് പറയണേ ഇത് ഇത് ഇസ്ലാം നമ്മുടെ റൈറ്റ് ആണ് ഇത് ഇസ്ലാം ഈ സംഭവം നിങ്ങൾ പോയിട്ട് അഫ്ഗാനിസ്ഥാനിലോ അല്ലെങ്കിൽ ഇറാനിലോ പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിൽ കൊടുക്കും പക്ഷേ ഇവിടെ സംഭവം ഇത് ഇസ്ലാമിക് എംപവർമെന്റ് ആണ് ഫോർ സം റീസൺ ഇതില് ശരിക്കും വിരോധാഭാസം ഇവർ കാണുന്നില്ല ഒരു ചോദ്യം എനിക്ക് അവിടെ ഉള്ളത് ഈ ഹിജാബ് എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ ഒരു മുസ്ലിം കൾച്ചറിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ നോർമലൈസ് ചെയ്യുന്ന എക്സ് മുസ്ലിംസ് അവരോട് എന്താ പറയാനുള്ളത് ഈ പറയുന്ന എക്സ് മുസ്ലിംസ് ശരിക്കും പറഞ്ഞ എന്നാണ് പേടിക്കുന്ന തോന്നുന്നത് ഇതിപ്പോ ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ എന്നെ അറ്റാക്ക് ചെയ്യോ എന്നുള്ളത് അതിന് കൃത്യമായിട്ടൊരു ഒരു ഒപ്പീനിയൻ ഫോം എഴുന്നെങ്കിൽ അതിനെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു ഫിലോസഫിക്കൽ ഡിബേറ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ മനസ്സിൽ തന്നെ ഒരു പോസിറ്റീവ് ഡിസ്റ്റൻസ് ആണ് ഞാൻ ഈ ഹിജാബിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മുസ്ലിം സ്ത്രീകൾക്ക് എതിരെ പോകുക പക്ഷെ ഞാൻ ഫെമിനിസ്റ്റ് ആണ് അപ്പൊ സ്ത്രീകൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കും വേണം പക്ഷെ അറ്റ് ദ സെയിം ടൈം ഹിജാബ് ഹിജാബ് എന്താ പറയാ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സാധനമാണ് അപ്പൊ അതിനെ എതിർക്കും വേണം അറ്റ് ദ സെയിം ടൈം സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യും വേണം അപ്പൊ ഇത് രണ്ടും കൂടി ഈ രണ്ട് കോഗിനേറ്റീവ് കാര്യങ്ങളും കംപ്ലീറ്റ് ഡിസ്റ്റർസ് ആണ് അപ്പൊ ഇതിനെ ഒന്ന് മേർജ് ചെയ്യിക്കാൻ ആകെ ഒരു ഒരു വൺ പാത്രം എന്നുള്ളത് യുവർ ചോയ്സ് യുവർ ഫ്രീഡം യുവർ ബോഡി യുവർ ചോയ്സ് എന്നുള്ള സാധനാണ് അപ്പൊ നിങ്ങൾക്ക് എന്ത് ഇഷ്ടമുള്ള ഇടാം പക്ഷെ ഇത് ഇത് ക്ലിയർ ആയിട്ട് ഒരു ഒപ്പീനിയൻ ഫോം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളത് എനിക്ക് മനസ്സിലാവും എന്തുകൊണ്ട് അങ്ങനെ ഹിജാബിന് വേണ്ടി സംസാരിക്കുന്നത് ബിക്കോസ് അതൊരു ഒരു ക്ലിയർ ആയിട്ട് ഒപ്പീനിയൻ ഫോം ചെയ്യാൻ ഭയങ്കര ധൈര്യം വേണം ഒരുപാട് ചിന്തയും ഒരുപാട് സമയം വേണം അതിന് സോ ഓൾവേസ് സേഫ് ടു സേ ഇറ്റ്സ് യുവർ ക്ലോത്ത് യുവർ യുവർ ചോയ്സ് ബോഡി അത് വളരെ വേഗമാണെന്നാണ് പറഞ്ഞു വരുന്നത് വളരെ വേഗമായിട്ടുള്ള ഡ്രസ്സീവ് ക്ലോത്തിംഗ് അങ്ങനെ അപ്പൊ സിംപിൾ സ്റ്റേറ്റ്മെന്റ് എനിക്ക് തരാമോ ഹിജാബ് അത് ഒരു മക്കനെയാണ് അല്ലെങ്കിൽ വെറും ഒരു തട്ടമല്ലേ തലയിലിടുന്ന ഒരു വെറും തുണിയല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് അത് എന്ന് പറയുന്ന എക്സ് മുസ്ലിങ്ങൾക്ക് കൊടുക്കാവുന്ന ഒരു സന്ദേശം എന്താണ് ഐ ഫീൽ ലൈക്ക് യു ഹാവ് ടു ഇപ്പം ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോ യു ജസ്റ്റ് ക്യാൻ തിങ്ക് ലൈക് ദിസ് ക്യാൻ എ മാൻ ഡു ഇറ്റ് ഇപ്പൊ നിങ്ങളിപ്പം ഇഫ് യു വാണ്ട് ടു കവർ യുവർ ഹെഡ് ഇഫ് യു വാണ്ട് ടു കവർ യുവർ ഫേസ് ആൻഡ് യു ക്യാൻ ഗോ ടു ബാങ്ക് എന്നിട്ട് നിങ്ങൾക്ക് പൈസ വിത്ഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാൻ എ മാൻ ഡു ഇറ്റ് ഒരു ആണ് വന്നിട്ട് മുഖം കവർ ചെയ്ത് തല കവർ ചെയ്തിട്ട് ഒരു ബാങ്കിൽ പോലെ കോൾ ഡി പോലീസ് റൈറ്റ് സോ ആണുങ്ങളും പെണ്ണുങ്ങളും ഈക്വൽ അല്ലേ സോ ഇൻ ദാറ്റ് സെൻസ് ബോയ് ക്യാൻ എ മൂവ്മെൻറ്റ് so it's that it's i i feel like this, that's discrimination mm -hmm. right so you're ee or hijab it doesn't make sense so, if it's a law it should be equal for everyone okay And like you know it, it's kind of like it's a very religious symbol mm. and uh, oppression yeah i would say like abstain from that mm. okay so, why, why what is the point of doing that mm. okay okay uh, I, uh, definitely it's not a choice

അല്ല വേറെ കുറച്ച് സാധനങ്ങൾ പറയാനുണ്ട് എന്ന് വെച്ചാല് ലൈക്ക് വൺ ഓഫ് ദി തിങ്സ് ഇപ്പം മുസ്ലിം ആണുങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് ശരിക്കും പറഞ്ഞ ഗേള് ഇസ്ലാമിലോട്ട് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം സോ ഇവര് ആറ് വർഷം ഒരാള് സെയിം ആള് ഡേറ്റ് ചെയ്ത് ഒരു പത്ത് വർഷം അയാളുടെ ആ ഒരു ഗേളിന്റെ സമയം വേസ്റ്റ് ചെയ്തിട്ട് പിന്നെ അവസാനം വരും മുസ്ലിം ആകും അപ്പൊ ഈ ഇത്രയും കാലം ഇയാളുടെ കൂടെ ജീവിച്ച ആളുടെ ലൈഫ് അങ്ങോട്ട് പോയി കിട്ടുകയാണ് എന്നിട്ട് ഒഴിവാക്കും ഇത്രയും കാലം ഡേറ്റ് ചെയ്ത് പുല്ലിന്റെ വെള്ളിയായിരിക്കും അതൊരു എക്സ് ആയിട്ട് എടുക്കുകയാണ് ഈ മതം മാറണം എന്ന് പറയുന്ന സംഗതി

ണയം അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു പാരലിവിടെ ഇല്ല അങ്ങനത്തെ ഒരു പാരലിൽ ഇവിടെ ഇല്ല ഇവിടെ എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരുപാട് ആൾക്കാര് ഇതുപോലെ യൂറോപ്യൻ ഗേൾസ് മതം മാറിയിട്ടുണ്ട് ഇവര് ഈ മുസ്ലിം കാരണം കാരണം അവർക്ക് മതം എന്ന് പറഞ്ഞു കെറ്റ് ഫൈൻ യുനോ മാറി കഴിക്കാറുള്ള അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന പോലെ മതം മാറി പക്ഷെ പിന്നെ കുറെ ആയിട്ടില്ല നമ്മള് ടിക്ടോക്കിൽ ലൈക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുമ്പോൾ ഫോർ ദിസ് യുനോ ഇത് ഭയങ്കര എംപവറിംഗ് ആണ് ഈ മതം മാറിക്കഴിഞ്ഞാല് it's so nice nokku mm. parney yeah okay. is just nothing they just need a change in this need viewers that's it ee parina idu polulla streegalu avaru andrew tate fans avunnathu shraddhayeduttirundo yeah i totally pick me behavior nammal pariyile like oh pick me choose yeah. me i'm not like other girls in that that's just awful adavada prominent aano angane oru ഇല്ല 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 ഇവിടെ ഇവിടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ അറ്റ്ലീസ്റ്റ് ഞാൻ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു എൻവയോൺമെന്റ് എന്ന് പറഞ്ഞ ആൾക്കാര് വളരെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് സോ എഡ്യൂക്കേറ്റഡ് ഒപ്പീനിയൻസ് മാത്രമാണ് ഇവിടെ ഉള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത് ബട്ട് ഐ തിങ്ക് എക്സ്ട്രീംലി ലെഫ്റ്റ് ലീനിങ് ആണ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം ലെഫ്റ്റ് ലീനിങ് ആണ് ഇപ്പം ഒരു മിഡിൽ സെൻട്രിസ്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമില്ല പണ്ട് നമുക്ക് സെൻട്രിസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മള് ചെറുതായിട്ടൊരു കൺസർവേറ്റീവ് ആറ്റിറ്റ്യൂഡ് ചെയ്യുന്ന നമ്മൾ എക്സ്ട്രീം കൺസർവേറ്റീവ്സ് ആയി ലൈക്ക് ആ ഒരു ഫ്രിഞ്ചിലായി ഇപ്പൊ എന്റെ എന്നെ എന്റെ ഫ്രണ്ട്സ് പറയാൻ ഞാൻ എക്സ്ട്രീം കൺസർവേറ്റീവ് ഫ്രിഞ്ചിലാണെന്ന് പറയാം പക്ഷെ നോ ലൈക്ക് എനിക്ക് എക്സ്ട്രീം കൺസർവേറ്റീവ് ഐഡിയോളജി ഇല്ല പക്ഷെ നമ്മൾ പണ്ട് നമുക്ക് ലെഫ്റ്റ് റൈറ്റ് സെൻട്രിസ്റ്റ് എന്നൊക്കെ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പൊ ഏതൊരു ഒരു എക്സ്ട്രീം ലി ലറ്റ് ഓ ഒരു എക്സ്ട്രീംലി റൈറ്റ് റൈറ്റ് ഇപ്പൊ നമ്മളിപ്പോ ഏതെങ്കിലും ലെഫ്റ്റിന്റെ ഒരു ഒരു ഐഡിയോളജി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലോ അപ്പൊ നിങ്ങൾ എക്സ്ട്രീം റൈറ്റ് ആയി സോ ഇത് ഒരു എക്സ്ട്രീം ലെഫ്റ്റ് ലീനിങ് ആയിട്ടുള്ള ഒരു എൻവയർമെന്റിലാണ് ഞാനുള്ളത് സോ ഐ എം കൺസിഡേർഡ് വെരി റൈറ്റ് ഇവൻ ദോ ഐ എം നോട്ട് ഉം ഓക്കെ അത് പിന്നെ അങ്ങനെയാണല്ലോ ഇതിനെക്കുറിച്ച് പറഞ്ഞ ഉടനെ നമ്മൾ റൈറ്റ് ആവും എന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ ആവുമ്പോ നമുക്ക് സംഘി സംഘി ചാപ്പയും കൂടി ഇവിടെ കിട്ടും എന്നുള്ളതേ ഉള്ളു അപ്പോ അവിടെയും അതെ ഓക്കെ അപ്പോ ഇനി എന്താണ് ഇതിനകത്ത് വിട്ടുപോയതായിട്ട് തോന്നി ആഡ് ചെയ്യണമെന്ന് മനസ്സിലുള്ളത് ഇത് നമുക്ക് സംസാരിക്കാനാണെന്നെങ്കിൽ ഒരുപാട് സംസാരിക്കും ഒരു ഗേൾ എന്നുള്ള ഇതില് ശരിക്കും പറഞ്ഞാൽ മതം വിട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ബ്രെയിനിന്ന് ഒരു വലിയൊരു ട്യൂമർ എടുത്ത് കളഞ്ഞ പോലെയാണ് ഫീൽ ചെയ്യാഡ് യു നോക്ക് ജസ്റ്റ് ഫീൽ സോ ഗുഡ് ആൻഡ്സ് വാട്ട് അപ്പൊ എനിക്ക് പക്കുകൾക്ക് ആൾക്കാരോട് പറയാനുള്ളത് ഇഫ് യു ലീവ് ദിസ് നിങ്ങളുടെ സാധനം പിന്നെ ഒരുപാട് സാധനങ്ങളിൽ ക്ലാരിറ്റി കിട്ടും ഔട്ട്സൈഡ് മദം പഠിപ്പിക്കുന്ന പോലെ അത്രയ്ക്ക് വൃത്തി തിരിച്ചറിഞ്ഞു അതെ അതെ പിന്നെ ഈ മതം പഠിപ്പിക്കുന്ന വേറൊരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഗേൾസിനോട് പറയുന്ന ബോയ്സ് അവരുടെ മനസ്സിൽ സെക്സ് 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 ഇത് മാത്രമാണ് കാരണം ആ മറ്റേ ഇയാളുടെ പ്രസംഗം ഒക്കെ അല്ലെന്നോ ആണുങ്ങളുടെ മനസ്സിൽ ഇതാണ് അപ്പൊ നമ്മൾ ഈ ആണുങ്ങളെ ഞാൻ ഒരു മുസ്ലിം ആയിട്ടുള്ള അതെ അതെ ഞാൻ മുസ്ലിം മുസ്ലിമായിട്ടുള്ള സമയത്ത് ആണുങ്ങളെ കാണുന്നത് ഈ കാമെന്ന് പറഞ്ഞിട്ടുള്ള ഭ്രാന്തമാര് നമ്മളെ റേപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാ ആണുങ്ങളും അങ്ങനെ കാണുന്നത് അപ്പൊ നമ്മൾ ഇവരോടുള്ള പെരുമാറ്റം നമ്മളിങ്ങനെ തല തലയൊക്കെ താഴ്ത്തി ഇവരൊക്കെ ഒഴിവാക്കി ഒരു ഉള്ളിൽ നിന്ന് ഒരു ഹെയ്റ്റഡും കാര്യങ്ങളൊക്കെയാണ് ള് ശരിക്കും പറഞ്ഞാൽ ഓപ്പണായി ചിന്തിക്കാൻ തുടങ്ങി ഹേ ഇവർ ഹ്യൂമൻ ബീങ്സ് ആണ് ലൈക്ക് ആണുങ്ങൾ പെണ്ണുങ്ങൾ ഒരു ഡിസ്റ്റിങ്ഷൻ അവിടെ വിട്ടിട്ട് ദീസ് ആർ പീപ്പിൾ ദു കൻ ഇന്ററാക്ട് വിത്ത് യുനോ ലൈക് എല്ലാരുടെ മനസ്സിലും സാധനങ്ങളെ നിങ്ങൾ ഈ പറയുന്ന ആളുടെ മനസ്സിലായിരിക്കും ഈ സാധനം ഉണ്ടാവും യുനോ ജസ്റ്റ് ബിക്കോസ് യു തിങ്കിങ് ലൈ ദസ് മീൻ ലൈക് ബാക്കിയുള്ള ആണുങ്ങളൊക്കെ ഇങ്ങനെയുള്ളത് സോ എനിക്ക് ആണുങ്ങളിലൊരു നല്ലൊരു റിലേഷൻഷിപ്പ് ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വെക്കാനും കഴിഞ്ഞതിന് ഈ റിലീജിയൻ വിട്ടു കഴിഞ്ഞ രക്ഷാണ് അല്ലെങ്കിൽ ഞാൻ ഇവരെ ഓ ഓ ഓ ഓ ഓ ഓഹ് ഇങ്ങനെ ഒരു ഒരു പുച്ച ആയിരുന്നു അല്ലെങ്കിൽ ഒരു പേടി പിന്നെ ഒരു ഒരു അവജ്ഞ അങ്ങനത്തെ കുറെ സാധനങ്ങളായിരുന്നു ആണുങ്ങളോട് ഒരു ആൾക്കാരെ ഒരു ഗ്രൂപ്പിൽ അങ്ങോട്ട് മാറ്റിട്ട് യാ ഒരു തരം ഹേറ്റർ ഉണ്ടായിരുന്നു ഇല്ല ഇല്ല നമുക്ക് ഹ്യൂമൻ ബീങ്സ് ഓക്കെ എനിക്ക് തോന്നുന്നു കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് യാത്ര കാര്യങ്ങൾ ആളുകൾക്ക് അവരുടെ ആ ഒരു ഒരു ഇമ്മീഡിയറ്റ് അറ്റൻഷൻ വരേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത് എനിക്ക് തോന്നുന്നു ഇനി ഇവിടെ അങ്ങോട്ട് ചില സ്പെസിഫിക് ആയിട്ടുള്ള ചില ടോപ്പിക്സ് എടുത്തു വെച്ച് നമുക്കത് ഡെപ്ത് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു സോ ഇതൊരു നല്ലൊരു ഇൻട്രോ ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇന്ന ഇന്നത്തെ ഈ ഒരു ഡിസ്കഷൻ നമ്മൾ ഇവിടെ ഒന്ന് വൈൻഡപ്പ് ചെയ്തിട്ട് മറ്റൊരു ദിവസം ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക്കുമായിട്ട് നമുക്ക് ഇൻ ഡെപ്ത് നല്ലത് അതെ അതെ അത് അത് വെരി ഗുഡ് ബട്ട് ഐ ഓ ടു ലൈക് സേ സംതിങ് ഒരു ഇൻവോക്ക് ചെയ്യാനുള്ളത് കാണുന്ന യങ് ഗേൾസ് ആരിഫ് പറഞ്ഞു ടോക്കിംഗ് ഫോർ ദോസ് ട്വന്റി പെർസെന്റ് കേൾക്കാ സേ വൺ തിങ് നിങ്ങൾ ഈ ഒരു സംഭവം മാത്രം എടുത്തിട്ടൊന്നും നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്നർ ൾസ് കാണുന്ന നിങ്ങൾ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാദർ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇഷ്ടമുള്ള ഒരാളെങ്കിലും ഒരാൾ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളെ കബറടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയാളെ സന്ദർശിക്കാൻ പറ്റില്ല സോ നമ്മൾ ഒരാളെ മുഖത്ത് നോക്കി ഉള്ള ഒരാൾ അണ്ടർഗ്രൌണ്ട് ആയിട്ട് അയാളെ കുഴിച്ചിട്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ അയാളുടെ അടുത്ത് പോയിട്ട് ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് നമ്മൾ സംസാരിക്കുമ്പോ വി ഫീൽ ഗുഡ് വി ഫീൽ ലൈക് യു ടോക്കിംഗ് ടു ദം ഇവൻ ദോ ദർ ഡെഡ് റൈറ്റ് ഇപ്പൊ നമ്മള് വീട്ടിലെ പെറ്റ് മരിച്ചപ്പം നമ്മള് നമ്മൾ കുഴിച്ചിട്ടിട്ട് നമ്മൾ ഇടയ്ക്ക് അവിടെ പോയി അവിടെ ഇരിക്കും ഇറ്റ് ഫീൽസ് ലൈക് ദ പെറ്റ് ഇസ് ദർ അപ്പോ ശരിക്കും പറഞ്ഞു ഈ ഒരു ഫ്രീഡം പോലും ഈ മുസ്ലിം വിമണ് ഇല്ല നിങ്ങൾക്ക് അവിടെ പോയിട്ട് കബറിൽ നിന്ന് സംസാരിക്കാം അതിന്റെ റാഷണൽ എന്താണെന്ന് വെച്ചാൽ ഗേൾസ് വളരെ ഇമോഷണൽ ആണ് അവർ കരഞ്ഞുമെഴുകും നെഞ്ചത്തെടുത്ത് കരയെന്നൊക്കെയാണ് പറയുക ശരിക്കും പറഞ്ഞാൽ ഗേൾസിന്റെ അത്ര ഇമോഷണൽ മെച്ചൂരിറ്റി ഞാൻ മിക്ക ബോയ്സിലും കണ്ടിട്ടില്ല കാരണം വളരെ റിസർവ്ഡ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉള്ള ആൾക്കാരാണ് പൊതുവേ ഗേൾസ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ ഈ ഒരു റീസൺ നിങ്ങൾ ആലോചിക്കുക നിങ്ങളോചിക്കാം നിങ്ങളാണോ നിങ്ങളുടെ ഫാമിലിയിൽ ഇമോഷണി സ്റ്റേബിൾ അത് എന്തെങ്കിലും പറയുമ്പോൾ ദേഷ്യപ്പെടുന്നത് നിങ്ങളുടെ ഫാദർ ആണോ

ഇതുപോലെ പുറത്ത് വന്ന് മുഖമൊക്കെ കാണിച്ച് പറയാൻ കഴിയുന്ന ഒരു ഒരു ഘട്ടം എത്തുമ്പോൾ അറിയിച്ചാൽ നമുക്ക് ഒരു ഇതിൻ്റെ ഒരു എന്താ പറയാ ഒരു ഓപ്പൺ അപ്പ് വേർഷൻ നമുക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവരാം അത് നല്ലതായിരിക്കും നല്ലതായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ പറയാലോ പണ്ട് ഞാൻ ഇങ്ങനെ വന്ന് പറഞ്ഞ ആളാണ് ഇന്ന് എനിക്ക് ഇങ്ങനെ വന്ന് പറയാൻ സാധിക്കുന്നു എന്ന് പറയുന്ന ഒരു ഒരു സ്വപ്നം അത് നമ്മൾ ഇന്ന് പറയുന്നു അന്ന് അത് നടക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് അവിടെ കാണിക്കാൻ പറ്റും സോ ും എന്നാലും വരികയാണെന്നുണ്ടെങ്കിൽ നമ്മള് ചീഫ് മിനിസ്റ്റർ ആണോ ഇനി പ്രൈം മിനിസ്റ്റർ ആയാലും അതിന്റെ ഇടയിൽ സമയം കണ്ടെത്തി നമുക്കത് ചെയ്യാലോ സോ ഇത് തുടരണമെന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് നമുക്ക് വീണ്ടും കാണാം നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു